ആദ്യമായിട്ട് ഈ ഇങ്ങനെയൊരു വിഷയം ഇവിടെ കൊണ്ടുവരികയും ഇങ്ങനൊരു ചർച്ച ഇവിടെ സംഘടിപ്പിക്കുകയും ചെയ്ത എസെൻസ് മെൽബണിൻ്റെ ഓർഗനൈസേഴ്സ് അവർക്ക് ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. പിന്നെ നമ്മുടെ ജെബിൻ ജോസ്, ജോർജ് ഓറീസ്, അതുപോലെ മറ്റു പലരും ഇതിന് പിന്നിൽ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. പിന്നെ ഈ വിഷയം ഇങ്ങനെയൊരു സംഭവം ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത് നമ്മുടെ സൈക്കോളജിസ്റ്റ് ജോസഫ് മാത്യു ആണ്. താങ്ക്സ് ടു ജോസഫ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ എസെൻസ് മെൽബൺ ഇതിന് ശേഷം ഒരു സീരീസ് ഓഫ് ടോക്സ് ഓർഗനൈസ് ചെയ്യുന്നുണ്ടെന്നാണ്. പ്രസക്തമായ വളരെ കാതലായിട്ടുള്ള പല വിഷയങ്ങളും വരുന്ന മാസങ്ങളിൽ ചർച്ചകൾക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പങ്കാളിത്തം ഇനിയും തുടർന്നുള്ള മാസങ്ങളിൽ ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇന്നത്തെ ഈ വിഷയം ചികിത്സയും വിവിധ ചികിത്സാ രീതികളെ പറ്റിയുള്ള ഒരു ചർച്ച, അതാണ് നമ്മളിന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം മനുഷ്യനെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന കാര്യങ്ങളിലൊന്നാണ് രോഗം. നമ്മളുടെ ചെറുപ്പത്തിലുള്ള കാലം മുതലേ രോഗത്തെയും രോഗ ചികിത്സയെയും പറ്റി നമ്മൾ ഒരുപാട് കേൾക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേദന വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഒരു വശം ചരിഞ്ഞു കിടന്നുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടെ നീരിറങ്ങിയതുകൊണ്ടാകാം, പനിയാണെങ്കിൽ അത് മഴ കൊണ്ടതിൻ്റെ ആകാം. ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള കാര്യങ്ങൾ കേട്ടും കണ്ടുമാണ് നമ്മൾ വളരുന്നത്. അതുകൊണ്ട് തന്നെ ചികിത്സയെയും രോഗത്തെയും പറ്റി ഒരുവിധം എല്ലാവരും അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ദൗർഭാഗ്യവശാൽ വിശേഷിച്ച് നമ്മുടെ നാട്ടിൽ അസംബന്ധങ്ങളും വിവരക്കേടും ആണ് വാട്സാപ്പിൽ കൂടെയൊക്കെ പ്രചരിക്കുന്നത്. ചന്ദനത്തേക്കാൾ സൗരഭ്യവും സുഗന്ധവും ചാണകത്തിനുണ്ട് എന്ന് നന്നായി പറഞ്ഞു ഫലിപ്പിച്ചാൽ, നന്നായി പറഞ്ഞു ഫലിപ്പിക്കണം, അങ്ങനെയാണെങ്കിൽ ചന്ദനത്തേക്കാൾ വേഗത്തിലും ഡിമാൻഡിലും മാർക്കറ്റിൽ ചാണകം വിറ്റുപോകും. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിന് പകരം അമ്മ ചെയ്തത് മംഗലത്തിൽ ചോറ് വെക്കുമ്പോൾ ചിരട്ടത്തെ വീട്ടിളക്കി ഇളക്കിയപ്പോൾ ആ മണ്ണ് അതിനകത്ത് വീണു. നിങ്ങളുടെ കോട്ടിങ്ങിന് ഒരു ഗുളികയുടെ ആവശ്യമില്ല, കോട്ടിങ്ങിന് മരുന്നേ വേണ്ട, നിങ്ങൾ ആരും അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് ചിരട്ടത്തെ വീട്ടിളക്കി അഞ്ച് ചിരട്ട തല്ലിപ്പൊട്ടിച്ച് 2 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് പറ്റി 1/2 ലിറ്റർ ആക്കി കുടിവെള്ളം പോലെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ 2 നേരമായിട്ടെങ്കിലും കുടിച്ച് 21 ദിവസം കുടിച്ചു നോക്കൂ. ഓർഗാനിക് അരിയും ഓർഗാനിക് പച്ചക്കറിയും കൂടെ കയറ്റിയിട്ട് കുടിച്ചാൽ BP, പ്രമേഹം, കൊളസ്ട്രോൾ എങ്ങോട്ട് പോയി കാണൂല. പക്ഷെ അരി ഓർഗാനിക് അരിയും ഓർഗാനിക് പച്ചക്കറിയും ആയിരിക്കണം. അത് കഴിഞ്ഞ് അപ്പൊ ചിരട്ടത്തടി എന്തിനായിട്ടെന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് വേറെ കാര്യം അറിയോ? സ്ഥിരമായിട്ട് നിങ്ങൾ കഞ്ഞിയോ കൂട്ടാനോ പഴുത്ത പ്ലാവിനെ കുടിച്ചാലും മതി പ്രമേഹത്തിന്. 21 പ്ലാവിന്റെ വരിക്കപ്ലാവിന്റെ ഞെട്ടാണ് പ്രമേഹത്തിന് കൊടുക്കുന്ന ഒരു വൈദ്യൻ ഒറ്റമൂലിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ടുള്ള ആൾക്കാർ പകരം പ്ലാവലയിൽ കഞ്ഞി കുടിച്ചു, ഇത്രയേ ഉള്ളൂ. പച്ച പ്ലാവിലെ കഞ്ഞി കുടിച്ചാൽ ക്ലോറോഫിൽ, പഴുത്ത പ്ലാവിലെ കഞ്ഞി കുടിച്ചാൽ പാൻക്രിയാസ്. അടുത്തത് അതിനകത്തൊരു കണയുണ്ട് തവി, അതിന്റെ കണ അത് മുളയുടെ കമ്പാണ്. ഞങ്ങള് ബ്ലഡിനകത്ത് ബ്ലഡിലുള്ള ഏത് അണുക്കൾ കൂടിയും കുറയും ചെയ്തിട്ട് കൊടുക്കുന്ന മരുന്ന് മുള്ളുള്ള മുളയുടെ വേരരച്ചു പാലില്. അതിന് പകരം അമ്മ ഒരു തവിക്കണ എടുത്ത് തവിയുടെ കണക്ക് കണയായിട്ട് അതിനകത്ത് ഇട്ടിട്ട് ഒരാഴ്ച എല്ലാ കറിക്കകത്തും കഞ്ഞിക്കകത്തും ഇത് ഇട്ട് അടപ്പ് അടയ്ക്കും വെച്ചു. അപ്പൊ അവിടെ കിടന്ന് വെന്ത് ആരും അറിയാതെ നിങ്ങള് മുളയുടെ കഷായം കുടിച്ചു. അത് കഴിഞ്ഞ് ഇത് ഊറ്റുന്നത് വട്ടിക്കകത്ത് ചോറ് വട്ടി, വട്ടി എന്ന് പറഞ്ഞാൽ അറിയോ? ഒരെണ്ണ അറിയാന്നില്ല, അറിയോ? നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ വട്ടി എന്ന് പറഞ്ഞാൽ തോന്നുന്നു? വട്ടി കൊട്ട അറിയോ? കേട്ടിട്ടുണ്ട് അല്ലേ, കണ്ടിട്ടുണ്ടോ? വട്ടി എന്ന് പറഞ്ഞാൽ ഈറം കൊണ്ട് നെയ്യുന്നതാണ്. പണ്ട് എല്ലാ വീട്ടുകളിലും ഉണ്ടായിരുന്നു. അതിന് ചാണാൻ മെഴുകുമായിരുന്നു, അതിനകത്തായിരുന്നു എല്ലാം ഇട്ട് വെച്ചിരുന്നത്. ആ വട്ടിക്കകത്ത്
ചോറ് ഊറ്റിയാൽ അത് വീഴുന്നത് ചട്ടിയിലാണ് അരിയില്. ആ ഊറ്റി ആ ചട്ടിക്കകത്ത് വീഴുന്ന വെള്ളം ആ കഞ്ഞിവെള്ളം എടുത്ത് കുടിച്ചാൽ തലമുടി പെട്ടെന്ന് നരയ്ക്കില്ല. അസംബന്ധങ്ങൾ പറയുന്നവർക്ക് എത്ര അസംബന്ധങ്ങൾ വേണമെങ്കിലും പറയാം. അവർക്ക് ഇന്ന് പറയാം ഇപ്പം കേട്ട പോലെ പ്ലാവിലയിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഡയബറ്റീസ് മാറുമെന്ന് പറയാം. രണ്ട് ദിവസം കഴിഞ്ഞാൽ അവർ പറയും വാഴക്കൂമ്പ് കഴിച്ചാൽ ക്യാൻസർ മാറുമെന്ന് പറയും. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറയും മൂത്രം കുടിച്ചു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം മാറുമെന്ന് പറയും. അവർക്കിതിങ്ങനെ പറയും, കാരണം അവർക്ക് വേറെ ബാധ്യതകളില്ല. ഇതൊന്നും തെളിവിൻ്റെ സഹായത്തോടെ സമർത്ഥിക്കേണ്ട ഒരു ഉത്തരവാദിത്തം അവർക്കില്ല. പിന്നെ രണ്ടാഴ്ച പറയും ആട്ടുങ്കാട്ടം കഴിച്ചാൽ ഹാർട്ട് അറ്റാക്ക് മാറുമെന്ന് പറയും. പക്ഷേ ശാസ്ത്രീയമായി ചിന്തിക്കുന്ന മനുഷ്യർക്ക് അല്ലെങ്കിൽ റാഷണലായിട്ടുള്ള അപ്രോച്ച് ഉള്ളവർക്ക് പല പരിമിതികളുണ്ട്. അവർക്ക് പറയുന്നത് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യേണ്ടി വരും, എവിഡൻസ് കാണിക്കേണ്ടി വരും. അതുകൊണ്ട് സയൻറ്റിഫിക്കായിട്ടുള്ള വ്യൂസുള്ള ആളുകളുടെ കൈകൾ ശരിക്കും ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഹാൻഡ്സ് ആർ ടൈറ്റ് ആൻഡ് അത് ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ ഇനിയുള്ള ശാസ്ത്രത്തിൻ്റെ പാത അതിലൊരിക്കലും റോസാ പുഷ്പങ്ങളോ മെത്തയോ അല്ല, അത് കല്ലും മുള്ളും നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയുള്ള ഭാഗം കുറച്ചൊരു കഠിനമായിട്ടുള്ളൊരു എക്സസൈസാണ്. പക്ഷേ എന്തായാലും ഇത് കഴിഞ്ഞാൽ ഡിന്നർ വരും അല്ലേ, $10 ഡിന്നർ വരും. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഡിന്നർ കഴിക്കാം. ഇപ്പം ഇതിൻ്റെ ഈ വാട്സാപ്പിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ ജെബിൻ ഭംഗിയായി പറഞ്ഞു, ഞാൻ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പറഞ്ഞ പോലെ ഫോർവേഡുകൾ കിട്ടുന്നു. നമ്മളൊരു ഗ്രൂപ്പിൻ്റെ ഭാഗം കൂടി ആയിക്കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക, നമ്മുടെ പ്രാതിനിധ്യം അറിയിക്കുക, റെപ്രസെൻറ്റേഷൻ കാണിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഐസൊലേറ്റ് ചെയ്ത് പോകും. ആ ഒരു പ്രഷറിൽ, റെസ്പോണ്ട് ചെയ്യാനുള്ള പ്രഷറിൽ കിട്ടുന്നതിൻ്റെ വാലിഡിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഈ കുറച്ച് മുമ്പ് ഒരു വാട്സാപ്പിൽ കിട്ടിയ ഒരു ഇതായിരുന്നു, ആൽബർട്ട് ഐൻസ്റ്റീൻ ബേൺ യൂണിവേഴ്സിറ്റിയിൽ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രപ്പോസൽ റിജക്റ്റ് ചെയ്തതായിട്ടുള്ളൊരു ഇത് കണ്ടിരുന്നു. അപ്പോൾ ഒന്ന് ഇൻ്റർനെറ്റിലൊന്ന് ഒന്ന് നോക്കിയാൽ നമ്മൾ അത് എന്തുമാത്രം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ട്. വാസ്തവത്തിൽ അതൊരു ഹോക്സ് ഇതായിരുന്നു, ഒരു മെസ്സേജായിരുന്നു അത്. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ പലതും പ്രചരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഈ പ്രഷറിൽ എന്തുമാത്രം അത് സത്യസന്ധമാണ്, അതിൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സമയം നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ കേട്ടതെല്ലാം നമ്മൾ അതേപടി വിഴുങ്ങുന്നു, അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു, കിട്ടുന്ന മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നു. കാള പറ്റൂ എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കാൻ പോകേണ്ടി വരുന്ന ഒരവസ്ഥയിലാണ് വാട്സാപ്പിൻ്റെ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അത് വല്ലാത്തൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ജെബിൻ പറഞ്ഞ പോലെ ഈ ഒരിക്കൽ തെറ്റായതാണെങ്കിൽ നമ്മൾ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ കല്ല് കയ്യിൽ നിന്ന് പോയാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. ഇതൊക്കെയാണ് വാട്സാപ്പിൻ്റെ ഇത്. പക്ഷേ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നു, ഞാൻ വാട്സാപ്പ് ഉപേക്ഷിക്കണം അല്ലെങ്കിൽ അങ്ങനെയല്ല പറയുന്നത്, അതൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. പക്ഷേ ചികിത്സയെപ്പറ്റി അസംബന്ധങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്ക് പറ്റിയ വലിയൊരു ഫെർട്ടൈൽ ലാൻഡാണ് വാട്സാപ്പ്. നമുക്കറിയാം പല ചികിത്സാ രീതികളുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അലോപ്പതി, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി, മറ്റേ പൊതി, മുറുക്കാംപൊതി, അങ്ങനെ പല പൊതികളുണ്ട്. ആ പതി എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്കും രോഗമായി ബന്ധപ്പെട്ടതാണ്. പതറ്റിക്, പരിതാപകരം. അതെങ്ങനെ ഒരു ചികിത്സാ ഒരു ചികിത്സാ സംവിധാനവുമായി ആ പേരെങ്ങനെ വന്നു എന്ന് അറിയില്ല. ഇത് അലോപ്പതി അത് മനസ്സിലാക്കിയിടത്തോളം സാമുവൽ ഹനിമാൻ അത് ഹോമിയോപ്പതി അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തപ്പോൾ മറ്റുള്ള അന്നത്തെ മെയിൻ സ്ട്രീം ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിനിട്ട പേരാണ് ഈ അലോപ്പതി എന്നുള്ളത്. അത് ശരി, പേര് ശരിയല്ല എന്നുകൊണ്ടാണ് പിന്നീട് അതിനെ മോഡേൺ മെഡിസിൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഈ പതികളിലേക്കും ഒന്നും നമ്മളിന്ന് പോകുന്നില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റംസ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ രണ്ട് തരം ചികിത്സാ രീതികളേ ഉള്ളൂ. ഒന്ന് സയൻറ്റിഫിക് മെഡിസിൻ, ശാസ്ത്രീയ വൈദ്യം. മറ്റേത് ശാസ്ത്രീയമല്ലാത്ത
ചികിത്സാ രീതികൾ. അപ്പോൾ നമ്മളിന്ന് പ്രധാനമായിട്ടും നമ്മൾ അന്വേഷിക്കുന്നത് ഈ ചെറിയ കുറച്ച് കാര്യങ്ങളാണ്. ആയുർവേദം ഫലപ്രദമാണോ? ഞാനൊരു ആയുർവേദത്തിലെ എക്സ്പെർട്ടല്ല, നമ്മളത് പഠിക്കുന്നില്ല. പക്ഷേ രോഗങ്ങൾ മാറുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് 10-25 വർഷമായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്നു, അപ്പോൾ അത് പറയാൻ പറ്റും നമുക്ക്, അത് നമ്മൾക്ക് പരിശോധിക്കാം. അതുപോലെ ഹോമിയോ, അത് വെറുമൊരു വിശ്വാസ ചികിത്സയാണോ? പിന്നെ അതുപോലെ തന്നെയാണ് ഈ ചില വിശ്വാസ കേന്ദ്രങ്ങളിൽ നടക്കുന്ന അത്ഭുത ചികിത്സകൾ, യോഗ, അതിൻ്റെ യാഥാർത്ഥ്യവും മിത്തും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് ഇത്രയും അസംബന്ധങ്ങളും വിവരക്കേടുമുള്ള ഈ സമാന്തര ചികിത്സകളിലേക്ക് ആളുകൾ പോകുന്നത്? അതിൻ്റെ രഹസ്യം എന്താണ്? അതൊന്ന് പരിശോധിക്കുക, അതിനെപ്പറ്റി ചില കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കും. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് ബ്രീഫായിട്ട് സയൻസിനെ പറ്റി ചില കാര്യങ്ങൾ. ഒന്ന്, മെഡിസിനിൽ ഉള്ള സയൻറ്റിഫിക്കായിട്ടുള്ള എലമെൻ്റ് എന്താണ്? അത് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽസിനെ പറ്റിയാണ്. അത് ഞാൻ പറയെ പറയാം, ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞ് ഒരു ബ്രേക്ക് കൊടുത്തിട്ട് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കാം. പക്ഷേ സയൻസിന് പൊതുവായിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ എന്താണ് സയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ഡെഫിനിഷൻസും ഉണ്ട്. ചിലർ പറയും ഇറ്റ്സ് എ ബോഡി ഓഫ് നോളജ്, അതാണ് ശാസ്ത്രം. ചിലർ പറയാറുണ്ട് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതാണ്, അത് റിപ്രൊഡ്യൂസിബിൾ ആയിട്ടുള്ളതാണ് സയൻസ്. അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഫീച്ചറാണ് സയൻറ്റിഫിക് നോളജിൻ്റെ, അല്ലെങ്കിൽ സയൻറ്റിഫിക് ശാസ്ത്രീയ സിദ്ധാന്തങ്ങളുടെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അത് റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. ഒരു കല്ല് നമ്മൾ കയ്യിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് താഴേക്ക് വീഴും, ഭൂമിയുടെ ഗുരുത്വാകർഷണം ഇതും കാരണം താഴേക്ക് വീഴും. ആ ഒരു പരീക്ഷണം നമ്മൾ എത്ര പ്രാവശ്യം ചെയ്താലും സെയിം റിസൾട്ട് ഉണ്ടാകണം, അതാണ് സയൻറ്റിഫിക് തിയറി. പിന്നെ അതിൻ്റെ യൂണിവേഴ്സാലിറ്റി, അതായത് ഇപ്പോൾ ഇതേ പരീക്ഷണം നമ്മളിപ്പോൾ മെൽബണിൽ വെച്ച് നടത്തിയാലും സിഡ്നിയിൽ വെച്ച് നടത്തിയാലും ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും ഒരേ ഫലം കിട്ടണം, അതാണ് അതിൻ്റെ യൂണിവേഴ്സൽ നേച്ചർ ഓഫ് സയൻറ്റിഫിക് തിയറി. അപ്പോൾ കല്ല് നമ്മൾ കയ്യിൽ നിന്ന് വിട്ടാൽ ലോകത്തെവിടെ, അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെ ഇട്ടാലും അതേ റിസൾട്ട് കിട്ടും. അതുകൊണ്ടാണ് അതൊരു ശാസ്ത്രീയ സിദ്ധാന്തമാകുന്നത്. പിന്നെ നമുക്കത് അത് ശരിയാണോ അല്ലയോ നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ പറ്റണം. ഏതൊരു സയൻറ്റിഫിക് തിയറിയും ടെസ്റ്റിങ്ങിന് വിധേയമാകുന്നതാണ്, ആർക്കും അത് പരീക്ഷിച്ച് ബോധ്യപ്പെടേണ്ടതാണ്. അല്ലാതെ ഒരാൾക്ക് മാത്രം ഒരു തിയറി, വേറെ ആൾക്ക് വേറെ തിയറി, അങ്ങനെ സയൻസിനില്ല. ഒബ്ജക്റ്റീവായിരിക്കണം അത്. എൻ്റെ സബ്ജക്റ്റീവായിട്ടുള്ള ഒരു ഇതിൽ വരുന്നതാവരുത്. എനിക്കും നിങ്ങൾക്കും ഒരേപോലെ കാണാൻ പറ്റിയ ഒരു നിരീക്ഷണമായിരിക്കണം സയൻസിൻ്റേത്. കല്ല് നമ്മൾ കയ്യിൽ നിന്ന് വിട്ടാൽ താഴേക്ക് വീഴുമെന്നുള്ളത് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ഒരേപോലെ കാണാവുന്നൊരു കാര്യമാണ്. അതങ്ങനെയാണ് അത് സയൻസിൻ്റെ തിയറിയായി മാറുന്നത്. പിന്നെ സയൻസിൻ്റെ മെത്തേഡ്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ സയൻസിൻ്റെ മെത്തേഡാണ് അതിൻ്റെ എസൻസ്. പലരും പറയും ശാസ്ത്രം തെറ്റുകൾ തിരുത്തിയാൽ മുന്നോട്ട് പോകണമെന്ന്. അതെനിക്കത്ര മനസ്സിലാകുന്നില്ല, കാരണം മെത്തേഡിന് ഒരു കാലത്തും അത് പ്രശ്നമാണെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. സയൻസിൻ്റെ മെത്തേഡ് എല്ലാ കാലത്തും അത് വാലിഡാണ്. ആ മെത്തേഡ് ഇപ്പോൾ നമ്മളൊരു ഒരു ഹൈപ്പോത്തസിസ് മുന്നോട്ട് വയ്ക്കുന്നു, ഒരു പരികല്പന, പിന്നീട് അത് ടെസ്റ്റ് ചെയ്യുന്നു, എക്സ്പെരിമെൻ്റ് ഒബ്സർവ് ചെയ്യുന്നു, നമ്മളുടെ നിരീക്ഷണം, നമ്മൾ ആ ഫൈൻഡിങ്സ് ഒബ്സർവ് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു, അതിൽ നിന്ന് നമ്മളൊരു നിഗമനത്തിലെത്തുന്നു, അതാണ് ഇൻഫറൻസ്. ഈ മെത്തേഡിനെന്താ പ്രശ്നം? ഇപ്പോൾ നല്ലൊരു സാരി കിട്ടുകയാണ് നിങ്ങൾക്ക്, നല്ലൊരു സാരി, എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന നല്ലൊരു സാരി. ആ സാരി നേരാവണ്ണമല്ലാതെ തലതുരിച്ച് ഉടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അത് സാരിയുടെ കുഴപ്പമാണെന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പം സയൻസിൻ്റെ മെത്തേഡ് ഇൻ പ്രിൻസിപ്പിൾ ഒരു കാലത്തും അതിന് തെറ്റുപറ്റാൻ പോകുന്ന അത് വാലിഡാണ്, എല്ലാ കാലത്തും വാലിഡാണ്. പക്ഷേ നമ്മളുടെ ഒബ്സർവേഷനിൽ തെറ്റുപറ്റിയാൽ ഇൻഫറൻസ് തെറ്റും. ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്, ഇപ്പോൾ ലബോറട്ടറിയിലൊക്കെ പിപ്പറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ തെറ്റാണെങ്കിൽ, പശകാണെങ്കിൽ സയൻസിൻ്റെ കണ്ടുപിടുത്തം തെറ്റും. അപ്പം അത് ഉപയോഗിക്കുന്ന രീതിയിലാണ് തെറ്റ്, അല്ലാതെ സയൻസിൻ്റെ പ്രിൻസിപ്പിളിലല്ല.
ആ ഒരു ഇത് പലരും പറയുന്നത് സയൻസിൻ്റെ ശാസ്ത്രം എന്ന് പറയുന്നത് തെറ്റുകളെ തിരുത്തിയാണ് മുന്നോട്ട് പോകുന്നതെന്ന്. ആ തെറ്റുകൾ നമ്മുടെ ഉപയോഗത്തിൽ നിന്ന് വരുന്ന തെറ്റുകളാണ്, അല്ലാതെ ശാസ്ത്രത്തിൻ്റെ അസച്ച് ഒരു ന്യൂനതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആയുർവേദത്തിൻ്റെ ഒരു കാര്യം നമുക്ക് എടുത്തു നോക്കാം. ഈ പറയുന്ന ഇതിൽ എന്തുമാത്രം കഴമ്പുണ്ട് എന്നുള്ളതൊന്ന് പരിശോധിക്കാം. എന്താ പശുവിന് അസുഖം? ഒന്നും തിന്നണില്ല. തിന്നണില്ല എത്ര നാളായി? ഒരാഴ്ചയായി. ഒരാഴ്ചയായി. ഒരാഴ്ചയായിട്ട് ഈ പശുവിനും കൊടുത്തോ? ഇല്ല. ഒരാഴ്ചയായിട്ട് ഈ പശുവിനൊന്നും കൊടുത്തില്ല, അതുകൊണ്ട് തിന്നണില്ല. ആ ഇതിന്റെ കളറൊക്കെ പെയിന്റ് അടിച്ചതാണോ? അല്ല, ഇതൊക്കെ നേരത്തെ ഉള്ളതാ. നേരത്തെ ഉള്ളതാണ് അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നാടൻ പശു അല്ലേ? അതെ. അപ്പൊ നാട്ടുമരുന്ന് കൊടുക്കാം. ആര്യവേപ്പിന്റെ ഇലയെടുത്ത് നന്നായിട്ട് അരച്ച് കാടി വെള്ളത്തില് കാലത്തിൽ 10 മണിക്ക് കൊടുക്ക, ഉച്ചയ്ക്ക് 12 മണിക്ക് കൊടുക്ക, പിന്നെ വൈകുന്നേരം പശു ഉണ്ണയും കൊടുത്തേക്ക് കേട്ടോ. ഈ ആയുർവേദത്തില് അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അത് എക്സ്പെർട്ടല്ല, പക്ഷേ ചില കാര്യങ്ങൾ പറയപ്പെടുന്നത് ഇങ്ങനെയാണ്. ആയുർവേദം ധന്വന്തരി എന്ന് പറയുന്ന ദൈവിക അവതാരത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, അത് നമ്മുടെ ശുശ്രൂഷനുൾപ്പെടെയുള്ള ഫിസിഷ്യൻസിന് കൊടുത്തിട്ടുള്ള അത് ഒരു വേദം, ഇത് ആയുസ്സിനെ സംബന്ധിക്കുന്ന വേദം, അത് കാലകാലങ്ങളായിട്ട് പിന്തുടർന്നു പോന്നിരിക്കുന്നു. പക്ഷേ ഈ ആയുസ്സിനെ പറ്റിയുള്ള വേദം അത് എങ്ങനെ നിർബന്ധമായിട്ടും രോഗവും ചികിത്സയായിട്ടും ബന്ധപ്പെടും എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ ഒരു രോഗവും ഇല്ലാത്ത ഒരാൾ, പൂർണ്ണ ആരോഗ്യവാനായ ഒരു മനുഷ്യൻ, ഒരു അപകടം വന്ന് മരിക്കാം, അയാളുടെ ആയുസ് അവിടെ തീരും. പക്ഷേ ഒരു സങ്കല്പം അതാണ്, അത് രോഗത്തിനെയും ചികിത്സയും പറ്റി ഉപയോഗിച്ച് പോന്നു. അപ്പം അതനുസരിച്ച് ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. അതാണ് ഈ തീ, വെള്ളം, ഭൂമി, ഈതർ എന്ന് പറയുന്നത് പ്രപഞ്ചം മുഴുവൻ പരക്കുന്ന ഒരു പദാർത്ഥമായിട്ടാണ് വിവക്ഷ. പിന്നെ എയർ, ഇങ്ങനെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ശരീരം. കൂടാതെ 3 ദോഷങ്ങൾ, കഫം, പിത്ത, വാത, ഈ 3 ദോഷങ്ങളുടെ ഏറ്റക്കുറച്ചിൽ കൊണ്ട് അസുഖം വരാം, അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രൊപ്പോർഷൻ കൊണ്ട്. ഇതാണ് ആയുർവേദത്തിൻ്റെ പൊതുവായുള്ള സിദ്ധാന്തം. ഈ ആയുർവേദം കൊണ്ട് മാറുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് തനിയെ മാറുന്ന അസുഖങ്ങൾ തന്നെയാണ്. നമുക്കറിയാം പല അസുഖങ്ങളും തനിയെ മാറും, അതിൻ്റെ നാച്ചുറൽ കോഴ്സ് ഓഫ് ഡിസീസ് ഉണ്ട്. ഉദാഹരണത്തിന് ജലദോഷം. ജലദോഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വിശ്രമവും കുറച്ച് ഫ്ലൂയിഡൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നല്ല വായുവും ശ്വസിച്ചാൽ അത് മതിയെന്ന് ഹിപ്പോക്രാറ്റിസ് 2000 വർഷങ്ങൾക്ക് അപ്പുറം പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ്. ഇന്നും അങ്ങനെ തന്നെയാണ് പലപ്പോഴും. കോൾഡിന് ചിക്കൻ ബോക്സ് നമുക്കറിയാം. എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ട്, ഒരു ചികിത്സയും കൂടാതെ മാറിയിട്ടുണ്ട്. 1-2 ആഴ്ച കഴിയുമ്പോൾ അത് മാറും. ചൊറി, ചിരങ്ങ്, ഇവൻ ആസ്മ വരെ ഒരു അറ്റാക്കായിട്ട് വരുന്നു, അത് മാറുന്നു. ഫിറ്റ്സ്, എപ്പിലെപ്റ്റിക് ഫിറ്റ്സ് കൂടി വന്നാൽ 1-2 മിനിറ്റുകൾ നിൽക്കും, അത് കഴിഞ്ഞ് മാറും. ഇങ്ങനെ തനിയെ മാറുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. അപ്പോൾ തനിയെ മാറുന്ന അസുഖങ്ങൾക്ക് ചികിത്സിച്ച് മാറ്റുക എന്ന് പറയുന്നതിൻ്റെ യുക്തി നിങ്ങളൊന്ന് പരിശോധിക്കണം. അപ്പോൾ ഇതിൻ്റെ പിറകിലൊരു പ്ലസീബോ, എന്താണ് പ്ലസീബോ എന്ന് ഞാൻ വിവരിക്കാം, ഉടനെ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ വല്ല ഇഫക്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത്. ഇത് അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റിയുടെ വെബ്സൈറ്റാണ്. അവരതിൽ ആയുർവേദത്തിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ സായിപ്പുമാരും ആയുർവേദമൊക്കെ അന്വേഷിച്ച് ഇന്ത്യയിലേക്ക് പോവുകയും പലപ്പോഴും അവിടെ ചെന്ന് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ അമേരിക്കൻ ഓർഗനൈസേഷൻസിന് അതൊക്കെ ഒരു കൺസേൺ ആണ്. അതുകൊണ്ടാണ് അവർ ഈ ആയുർവേദത്തിൻ്റെ ഇതിനെയൊക്കെ പറ്റി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സ്റ്റഡി ചെയ്യുകയും അത് അവരുടെ സിറ്റിസൻസിനെ ഇൻഫോം ചെയ്യുന്നതും അതുകൊണ്ടാണ്. അതനുസരിച്ചിട്ട് എന്തുമാത്രം എവിഡൻസ് ഉണ്ട് ഈ ഇത് ആയുർവേദം ഫലപ്രദമാണ് എന്നുള്ളതിന്, എന്തുമാത്രം എവിഡൻസ് ഉണ്ട് എന്നുള്ളതാണ് അവർ പരിശോധിച്ചിട്ടുള്ളത്. അത് ഈ അവസാനത്തെ ഇതിൽ നമുക്ക് കാണാം. അതായത് ആർ ദർ എനി പോസിബിൾ പ്രോബ്ലംസ് ഓർ കോംപ്ലിക്കേഷൻസിൻ്റെ തൊട്ടു മുമ്പിലുള്ള സെൻറ്റൻസ്, ദർ ഇസ് നോ കൺവിൻസിങ് ക്ലിനിക്കൽ എവിഡൻസ്
so far to suggest that traditional Ayurvedic treatments can have a substantial impact on spread of cancer. ഇത്രയും കാലമായിട്ടില്ല. അതാണ് അവരുടെ ഒരു നിഗമനം. ഇനി വല്ല കോംപ്ലിക്കേഷൻസോ പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ലെഡ്, മെർക്കുറി, ആർസനിക് അസൽ പോയിസൺസാണ്. ഒരളവിൽ കൂടി ചെന്നാൽ ചത്തുപോകും. അങ്ങനത്തെ വിഷമാണതൊക്കെ. ഇത്തരം വിഷങ്ങൾ ആയുർവേദിക് പ്രോഡക്ട്സിൽ ഏതാണ്ട് അഞ്ചിലൊന്ന് പ്രോഡക്ട്സിൽ ഉണ്ടെന്നാണ് ഈ പഠനം നടത്തിയവർ കണ്ടെത്തിയത്. ഏത് ഇന്ത്യയിലും അമേരിക്കയിലും മാനുഫാക്ചർ ചെയ്യപ്പെട്ടിരുന്ന ആയുർവേദിക് പ്രോഡക്ട്സിൽ. അപ്പോൾ ഈ ഇതിന് സൈഡ് എഫക്ട്സ് ഇല്ല എന്ന് പറയുന്നത് ഒന്നും ശരിയല്ല. യഥാർത്ഥ പഠനങ്ങൾ നടത്തി കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണിതെല്ലാം. ഈ ആയുർവേദത്തിലുള്ള രോഗസങ്കല്പങ്ങൾ തന്നെ എന്താണെന്നുള്ളതാണ് ഒരു ചോദ്യം. അത് നമുക്കിപ്പോൾ ഒരു നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കുന്ന ആളുകൾക്ക് ബോധ്യമാകുന്ന മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള സിദ്ധാന്തങ്ങളാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു യൂണിവേഴ്സൽ നേച്ചർ ഇല്ല, ഒബ്ജക്റ്റിവിറ്റി ഇല്ല. മാത്രമല്ല ഇത് അവർ പറയുന്നത് അതിപ്പോൾ ആരാ ചോദിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആയുർവേദിക് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് എത്ര പേര് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ യു എസിലൊക്കെ ആണെങ്കിൽ അവരുടെ കൺട്രോൾ സിസ്റ്റമൊക്കെ വളരെ കുറച്ചും കൂടിയും റിഗറസ് ആയിരിക്കും. ഇനി ഹോമിയോ ആണ്. ഹോമിയോ ചികിത്സ ഏതാണ്ട് 1800s തുടക്കത്തിൽ സാമുവൽ ഹനിമാൻ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സിദ്ധാന്തം അനുസരിച്ചിട്ട് രോഗമില്ലാത്ത ആളുകളിൽ ചില ലക്ഷണങ്ങളുണ്ടാക്കുന്ന സബ്സ്റ്റൻസസ്, ആ പദാർത്ഥങ്ങൾ രോഗമുള്ള ആളുകളിൽ അതേ സിംപ്റ്റംസിനെ ക്യൂർ ചെയ്യാൻ ഉപയോഗിക്കാം. അതാണ് അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഇതായിട്ട് പറയപ്പെടുന്നത്. മനസ്സിലായില്ലെങ്കിൽ അതാണ് അവർ പറയുന്നത്. പിന്നെ ഒന്ന് ഡൈല്യൂഷൻ. അപ്പോൾ ഈ ഹോമിയോ സിദ്ധാന്തം അനുസരിച്ചിട്ട് ഒരു മരുന്നിന് സൈഡ് എഫക്ട്സ് ഉണ്ടാകാം, അത് കുറയ്ക്കാനായിട്ട് ഡൈല്യൂട്ട് ചെയ്യുക. അപ്പോൾ ഡൈല്യൂട്ട് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ വീര്യം കുറയുമ്പോൾ നമുക്കൊരു ചോദ്യം വരും, ഇത് പിന്നെ അതിൻ്റെ ഫലം കുറയുമോ എന്നുള്ളത്. കുറയില്ല എന്നാണ് അതിൻ്റെ ഒരു പ്രിൻസിപ്പിള്. അപ്പോൾ കുറയാതിരിക്കാനായിട്ട് ഈ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വളരെ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊട്ടൻസി കുറയാതിരിക്കുമെന്നാണ് അവരുടെ ഒരു ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഡൈല്യൂട്ട് ചെയ്യുക, ഷെയ്ക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് കുറേ കഴിഞ്ഞ് ആരൊക്കെയോ സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്, അവസാനം കിട്ടുന്ന ഈ ഉപയോഗത്തിലേക്ക് വരുന്ന മരുന്നിൽ ഒറിജിനൽ മരുന്നിൻ്റെ ഒരു കണിക പോലെങ്കിലും മോളിക്കുളെങ്കിലും ഉണ്ടാകുമോ എന്ന് ചോദിച്ചവരുണ്ട്. അതാണ് ഹോമിയോൻ്റെ പ്രിൻസിപ്പിള്. ഈ ലാൻസെറ്റ് ജേണൽ 2005 തോന്നുന്നു അവരുടെ കവർ പേജ് തന്നെ ഒരു വാർണിംഗ് ആയിട്ടാണ് പബ്ലിഷ് ചെയ്തത്. നൗ ഡോക്ടേഴ്സ് നീഡ് ടു ബി ബോൾഡ് ആൻഡ് ഓണസ്റ്റ് വിത്ത് ദ പേഷ്യൻസ് ദാറ്റ് ഹോമിയോപ്പതി ഈസ് ലാക്ക് ഓഫ് ബെനിഫിറ്റ്. അത് പറയണം. മാത്രമല്ല മോഡേൺ മെഡിസിൻ്റെ ഫെയിലർ കൊണ്ടാണ് പലരും ഇത് പോകുന്നതെന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ അതും അഡ്രസ്സ് ചെയ്യാനായിട്ടാണ് ഡോക്ടേഴ്സിനോട് ഈ ലാൻസെറ്റ് മാസിക ആഹ്വാനം ചെയ്യേണ്ടായി. അപ്പോൾ ഹോമിയോപ്പതിക് എന്ന് പറയുന്നത് അൺസയൻറ്റിഫിക് മെഡിസിൻ്റെ ഭാഗം, അൺസയൻറ്റിഫിക് ആണത്. അല്ലെങ്കിൽ സാമാന്യ ബോധത്തിന് നിരക്കുന്ന തിയറി ആണോ അത്? ഡൈല്യൂട്ട് ചെയ്യുന്തോറും വീര്യം കൂടും എന്നുള്ളതാണ് അതിൻ്റെ പ്രിൻസിപ്പിള്. ഈ ഓദർ പറയുന്നത് അൺഎത്തിക്കൽ കൂടിയാണെന്നാണ്. അപ്പോൾ ഈ സിസ്റ്റമിക് റിവ്യൂസ് ഉണ്ട് ഹോമിയോയിൽ. ഇപ്പം ഈ മോഡേൺ മെഡിസിൻകാർ ചെയ്യുന്ന പോലുള്ള റാൻഡമൈസ്ഡ് ട്രയൽസ് നടത്തിയിട്ടുണ്ട് ഹോമിയോയിൽ, പല അസുഖങ്ങൾക്കും നടത്തിയിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. ക്യാൻസറിന്, ആർത്രൈറ്റിസ്, എക്സിമ, എഡിമ, അങ്ങനെ പല അസുഖങ്ങൾക്കും മോഡേൺ മെഡിസിൻകാർ ഉപയോഗിക്കുന്ന റാൻഡമൈസ്ഡ് ട്രയൽസ് നടത്തി അതിൻ്റെ റിസൾട്ട്സ് നോക്കിയിട്ടുണ്ട്. അതനുസരിച്ചിട്ട് റിസൾട്ട്സ് എല്ലാം നെഗറ്റീവാണ്. വീക്ക് പോസിറ്റീവ് ആയിട്ട് കണ്ടിട്ടുള്ള സ്റ്റഡീസ് അതിൻ്റെ മെത്തഡോളജി വളരെ
ഫ്ലോഡാണ്, കൺവിൻസിങ് അല്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സിഡ്നിയിൽ നടന്ന സംഭവമാണ്. പാരൻസ് അതിൽ ആരോ ഒരാളോ രണ്ടുപേരോ ഹോമിയോപ്പതി പ്രാക്ടീഷണേഴ്സ് ആയിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ ആരോ ഒരാൾ, കൊച്ചിന് അസുഖം വന്നു, ഹോമിയോ മരുന്ന് കൊടുത്തു, വളരെ ട്രാജിക്കായിരുന്നു, കൊച്ചു മരിച്ചുപോയി. കൊച്ചു മരിച്ചു കഴിഞ്ഞ് കേസായി, അന്വേഷണമായി, അവസാനം കോടതിയിലെത്തിയപ്പോൾ കോർട്ടിൻ്റെ ഇത് ഇത്ര ഇത് അവർ പറഞ്ഞത്, ഇത് പ്രായമുള്ളവർക്ക് പല ട്രീറ്റ്മെൻറ്റ് രീതികളെയൊക്കെ പറ്റി അറിവുണ്ടാകാം, അവരുടെ വിവേചന ബോധം അനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം, ഹോമിയോ നാച്ചുറോപ്പതിയോ എന്താണെന്ന് വെച്ചാൽ. പക്ഷെ ഒരു കൊച്ചിൻ്റെ കാര്യം വരുമ്പോൾ പാരൻസിന് ഉത്തരവാദിത്വമുണ്ട്. അവിടെ പ്രോപ്പറായിട്ടുള്ള ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം പാരൻസിനുണ്ട്. അതിലവർ പരാജയപ്പെട്ടു, കൊച്ചു മരിച്ചു, അതുകൊണ്ട് അവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി, അവർ ജയിലിലായി. പിന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം മലയാളി കുടുംബമായിരുന്നു അത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ രാജ്യത്ത് ഈ ഹോമിയോ ട്രീറ്റ്മെൻറ്റിനോടുള്ള സമീപനം. പിന്നെ ഒരു ഗുണമുണ്ട്, ഹോമിയോ മരുന്നിൻ്റെ ഓവർ ഡോസ് കൊണ്ട് ആര് എന്തെങ്കിലും അബദ്ധം ആപത്തോ വരുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതാണ് അതിൻ്റെ കണക്ക്, അത്രയും ഡൈല്യൂട്ട് ചെയ്യുന്നത് കൊണ്ടാകാം ഓവർ ഡോസ് കൊണ്ട് ഒരു പ്രശ്നം വരുമെന്ന് തോന്നുന്നില്ല. ഇനി യോഗ, നമുക്കറിയാം ഈ അടുത്ത ഇടയ്ക്ക് അങ്ങനെ യോഗ ദിനം അല്ലേ, ഇൻ്റർനാഷണൽ യോഗ ഡേ ആചരിക്കുകയുണ്ടായി. ഇത് ഇൻ്റർനാഷണൽ ജേണൽ ഓഫ് യോഗ ആട്ടോ, ഐ ജോയ് അവരുടെ ഒരു യോഗ നടത്തുന്നവരുടെ ഒരു പ്രസിദ്ധീകരണമാണ്. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നൊരു കാര്യമുണ്ട് അവർ. സോ റിസൾട്ട്സ് ഫ്രം ദി സ്റ്റഡി ഷോ ദാറ്റ് യോഗിക് പ്രാക്ടീസസ്, അതിൻ്റെ ഗുണഫലങ്ങളാണ്, ബെനിഫിറ്റ്സാണ് അവർ ഈ പറയുന്നത്. എൻഹാൻസ് മസ്കുലാർ സ്ട്രെങ്ത് ആൻഡ് ബോഡി ഫ്ലെക്സിബിലിറ്റി, പ്രൊമോട്ട് ആൻഡ് ഇംപ്രൂവ് റെസ്പിറേറ്ററി ആൻഡ് കാർഡിയോവാസ്കുലാർ സിസ്റ്റം, പ്രൊമോട്ട് റിക്കവറി ഫ്രം ട്രീറ്റ്മെൻറ്റ് ഓഫ് അഡിക്ഷൻ, റെഡ്യൂസ് സ്ട്രെസ് ആങ്സൈറ്റി ഡിപ്രഷൻ ആൻഡ് ക്രോണിക് പെയിൻ, ഇംപ്രൂവ് സ്ലീപ്പ് പാറ്റേൺസ് ആൻഡ് എൻഹാൻസ് ഓവറോൾ വെൽബീയിങ് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്. അപ്പോൾ ഇതിലും ഒരിടത്തും ഒരു സ്പെസിഫിക് അസുഖത്തിന്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്യാൻസർ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, മനുഷ്യൻ്റെ ഏറ്റവും കൂടുതൽ മരണത്തിൽ കലാശിക്കുന്ന രണ്ട് അസുഖങ്ങളാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് അസുഖത്തിന് യോഗ ഫലപ്രദമാവെന്ന് പറയുന്നില്ല. പല പല ഈ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ പെയിൻ, ആങ്സൈറ്റി, സ്ട്രെസ്സ്, ക്വാളിറ്റി ഓഫ് ലൈഫ് അങ്ങനെയാണ്. ഇനി നമുക്ക് ഓരോന്നും എടുത്തു നോക്കാം. എൻഹാൻസ് മസ്കുലാർ സ്ട്രെങ്ത്, നല്ലൊരു ജിമ്മിൽ പോയ പോലെ നല്ല മസിലൊക്കെ ബിൽഡ് ചെയ്യാമല്ലോ. യോഗയ്ക്ക് പോകുന്നതിനും ഒരുപാട് നല്ല പേയ്മെൻറ്റൊക്കെ ഉണ്ടാവും പല സ്ഥലത്തും, അതിൻ്റെ ട്രെയിനിങ്, അതൊക്കെ ഉണ്ടാവും. പിന്നെ കാർഡിയോവാസ്കുലാർ, ഇത് അത് ഈ എക്സർസൈസിൻ്റെ ബെനിഫിറ്റ്സിൻ്റെ അയൽവക്കത്ത് പോലും ഇതെത്തുമെന്ന് എനിക്ക് തോന്നണില്ല. അത് അത് സ്റ്റഡികളുണ്ട്, ഒരുപാട് പഠനങ്ങളുണ്ട് രണ്ടിനെയും താരതമ്യം ചെയ്തിട്ടുള്ള. അഡിക്ഷൻ, അതിനൊക്കെ അറിയാം, നമ്മുടെ ഒരുപാട് രോഗികൾ ഇതുപോലെ മദ്യം മറ്റ് മയക്കുമരുന്നുകളൊക്കെ അഡിക്റ്റഡായിട്ട് വരുന്നുണ്ട്. എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് ഒരു മരുന്നുണ്ട് നമുക്ക്, നാൽട്രക്സോൺ, അത് കൊടുത്താൽ കുറേയൊക്കെ അതിൽ നിന്ന് മാറി നിൽക്കും. യോഗ ചെയ്ത അഡിക്ഷൻ, അത് ഇതിൽ നിന്നൊക്കെ ലഹരിയിൽ നിന്ന് വിമുക്തരായത് സംശയാസ്പദമാണ്. പിന്നെ ആങ്സൈറ്റി, ഡിപ്രഷൻ, പിന്നെ പെയിൻ, അപ്പോൾ ഡോക്ടർ സത്യജിത്ത് അനസ്തെറ്റിസ്റ്റാണ്, ഈ പെയിനെ പറ്റിയുള്ള ഒരു പഠനമാണിത്. അത് അവരുടെ ഈ എല്ലാ പഠനങ്ങളുടെയും ഒരു ഫൈനൽ അനാലിസിസ്, അതാണ് മെറ്റാ അനാലിസിസ്. അത് ചെയ്തിട്ട് അവർ പറയുന്നുണ്ട് കേട്ടോ, ഈ യോഗ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് പെയിൻ കുറയും, അതാണ് അവരുടെ കൺക്ലൂഷൻസ്, ഫൈനൽ കണ്ടെത്തൽ അതാണ്, ബാക്ക് പെയിൻ കുറയാം. അപ്പം ഞാൻ പറയുന്നത് യോഗയ്ക്ക് പ്രയോജനമില്ല എന്നല്ല, യോഗ തള്ളിക്കളയണമെന്നുമല്ല. പക്ഷേ രസകരമായൊരു കാര്യം ഈ ഒരു പഠനമാണ്,
ഇതിലിവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെയിനായിട്ട് വന്ന ആളുകളെ മൂന്ന് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. ആദ്യത്തെ ഗ്രൂപ്പിന് ഒരു പുസ്തകം കൊടുത്തു, അതൊക്കെ നോക്കി കണ്ട് വായിക്കുക, വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, പുസ്തകം നോക്കി വായിക്കുക. രണ്ടാമത്തെ ഗ്രൂപ്പിന് സ്ട്രെച്ചിങ്ങാണ്, യോഗയിലുള്ള ഒരു വലിയൊരു സംഭവമാണ് ഈ സ്ട്രെച്ചിങ്. പിന്നെ ഇങ്ങനെ കുറേ മറ്റേ പോസ്റ്ററുകളൊക്കെ ഉണ്ട്. ഏതോ ഒരാൾ തലകുത്തി നിന്ന് ശീർഷാസനം ചെയ്ത വെർട്ടിബ്ര ഒടിഞ്ഞുപോയി, അങ്ങനൊരു കേസ് കേട്ടിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പിന് വെറും സ്ട്രെച്ചിങ്, അവർ യോഗയൊന്നുമല്ല ചെയ്യണം, അവർക്ക് യോഗയാണെന്ന് കരുതിയിട്ടുമില്ല, ഓർഡിനറി എക്സർസൈസ്. മൂന്നാമത്തെ ഗ്രൂപ്പിന് യോഗ ചെയ്യാൻ പറഞ്ഞവരോട്. ഇങ്ങനെ മൂന്ന് ഗ്രൂപ്പ്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം പെയിൻ എന്തുമാത്രം കുറയുന്നുണ്ടെന്നാണ് പരിശോധിച്ചത് ഈ പഠനത്തിൽ. അപ്പോൾ ആ ലാസ്റ്റ് കൺക്ലൂഷൻ, യോഗ ക്ലാസ്സസ് വേർ മോർ ഇഫക്റ്റീവ് ദാൻ എ സെൽഫ് കെയർ ബുക്ക്. ബുക്കിനേക്കാൾ നല്ലതാണ് യോഗ, പക്ഷേ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ബട്ട് നോട്ട് മോർ ഇഫക്റ്റീവ് ദാൻ സ്ട്രെച്ചിങ് ക്ലാസ്സസ്. അത് നമ്മുടെ ജെബിനെ അറിയാം, ഡോക്ടർ വിശ്വനാഥൻ, അദ്ദേഹത്തിൻ്റെ വലിയൊരു അവലോകനമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെതനുസരിച്ച് യോഗ ഒരു കള്ളച്ചരക്കാന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു പഠനത്തിൽ ഇത്രയും പറയുന്നു, പക്ഷേ ചുമ്മാ സ്ട്രെച്ച് ചെയ്താലും ഇതേ ബെനിഫിറ്റ് കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷേ യോഗ എന്ന് പറയുമ്പോൾ അതിനൊരു അപ്പീലുണ്ട്, ഒരു മെൻ്റൽ അപ്പീൽ. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ വെറുതെ പോയി സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു അപ്പീൽ പോരാ. പക്ഷേ യോഗ ഒരു മെൻ്റൽ അപ്പീലുണ്ട് അതിന്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനൊരു പേര് യോഗ ജേണൽ, യോഗ ദിനം, യോഗ ട്രെയിനിങ് സെൻറ്റേഴ്സ്, അപ്പോൾ അതിൽ ഇതൊരു ഒരു പ്രലോഭനം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അപ്പീലിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് വരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. Major questions still remain unanswered. ഇതാണ് നമ്മുടെ ഈ വിശ്വാസ കേന്ദ്രങ്ങളിലെ ചില അത്ഭുത ചികിത്സകൾ. Major questions still remain unanswered. What forces are these faith healers unleashing? What magic are they performing? The answers lie deep within ourselves. Across the millions of years of man's evolution, the most important development for the survival and eventual dominance of our species was the enlargement of this area of the brain, the frontal lobes, which give us powers of self-control, organization, and the ability to anticipate, to see ahead. But there was a terrible price to pay. We humans are the only living creatures that can foresee our own inevitable decay and death. To compensate for this fearful understanding, there was a parallel development in the human brain. As the frontal lobes were expanding, the temporal lobes and the limbic system were shifting and regrouping, opening the gateway to memory, creativity, emotion, and fantasy. We gain strength from the belief that a soul, a spirit, lives on in another life or another realm when the body dies. We developed a religious sense. But even before we die, religions offer us the possibility of short-term victories over disease and death. And in spite of the many advances in modern medical science, millions of people are still turning to religious healers for miracles. Although we could find no evidence of cures at these events, നിങ്ങൾ ആരെങ്കിലും ഈ വലിയൊരു സ്റ്റേഡിയത്തിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ എം സി ജിയിൽ ഫുൾ ക്രൗഡായിരിക്കുമ്പോൾ പോയിരുന്നിട്ടുണ്ടോ? അതിൽ ആ ഒരു അനുഭൂതി, ആ ചീറിങ് റോറിങ് ക്രൗഡ്, ആ ഒരു അനുഭൂതി, അതൊരു യുണീക്ക് എക്സ്പീരിയൻസ് ആണ് അല്ലേ? അത് മാസ് ഹിസ്റ്റീരിയ എന്ന് പറയുന്നൊരു പ്രതിഭാസമുണ്ട്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഈ കൈകാലുകൾ തളർന്നു വരുന്നവർ, ഫിറ്റ്സ്, ബ്ലൈൻഡ്നെസ്, ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഈ അതികഠിനമായ മാനസിക സമ്മർദ്ദം, സൈക്കോളജിക്കൽ സ്ട്രെസ് വരുമ്പോൾ ഇതുപോലെ കൈകാലുകൾ തളരുന്നൊരു ഇതുണ്ട്. അതിന് നമ്മൾ കൺവേർഷൻ ഡിസോർഡർ എന്നാണ് പറയുക. അതുപോലെ തന്നെ ബ്ലൈൻഡ്നെസ് ഉണ്ട്.
അത് ഇൻറ്റൻസ് സൈക്കോളജിക്കൽ സ്ട്രെസ്സിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ രോഗികളൊക്കെ ഞാൻ നവീൻ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ പണ്ട് ഇന്ത്യയിലാണ് അത് കണ്ടമാനം, ഇവിടെ അത്രയില്ല. കാരണം ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ ഉള്ളത് മുഴുവൻ തുറന്ന് കാണിക്കുക അങ്ങനെ ഉള്ളതല്ല, കൺട്രോളൊന്നുമില്ല. നാട്ടിലതല്ല, ഈ പല പല വികാരങ്ങളെയും അടിച്ചമർത്തി ജീവിക്കുമ്പോൾ ആ സപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് ബോഡിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. അതാണ് കൺവേർഷൻ ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ അത് തളർച്ചയായിട്ട് മാറുന്നു, ഫിറ്റ്സായിട്ട് മാറുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ തളർന്നു വരുന്ന രോഗി ഞങ്ങളുടെ വാർഡിലൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ബന്ധുക്കൾ കണ്ടു നിൽക്കുകയാണെങ്കിൽ കൂടും. അപ്പോൾ നമ്മൾ ബന്ധുക്കളെയൊക്കെ മാറ്റി നിർത്തും. പിന്നെ നമ്മളിപ്പോൾ ഡോക്ടേഴ്സും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവർ പതുക്കെ ഒന്ന് കാലനക്കി തുടങ്ങും. നമ്മൾ നോക്കുന്നു എന്ന് കാണുമ്പോൾ അപ്പോൾ അവർക്ക് ഒന്നും കൂടി അത്, അപ്പോൾ എനിക്കിന്നൊരു രോഗി എഴുന്നേറ്റ് നിൽക്കുന്നു നമ്മൾ നോക്കുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങോട്ട് വീഴാൻ പോവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ ഒരു സ്റ്റെപ്പ് വയ്ക്കും, ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ നമ്മളത് എൻകറേജ് ചെയ്യും, അപ്പോൾ രണ്ട് സ്റ്റെപ്പ് വയ്ക്കും. ഇതിനെയാണ് ഈ വിശ്വാസ കേന്ദ്രങ്ങളിൽ അവർ ചികിത്സിച്ച് മാറ്റുന്നത്. അതുപോലെ ബ്ലൈൻഡ്നെസ്, ഇങ്ങനെ പല ഡിസോസിയേറ്റീവ് ആയിട്ടുള്ള കണ്ടീഷൻസ്. ഇത്തരം കാര്യങ്ങൾ ഈ വിശ്വാസ കേന്ദ്രങ്ങളിൽ അത്ഭുത സൗഖ്യമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നു, ആ രീതിയിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. നമുക്കിങ്ങനെ ഒരു ബ്രേക്ക് എടുക്കണോ അതോ കണ്ടിന്യൂ ചെയ്യാം? ബോറടിക്കുന്നുണ്ട്. ഉറങ്ങാണെങ്കിൽ ഉറങ്ങിക്കോ, അതിൽ നല്ല കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു അഭ്യർത്ഥനയുള്ളൂ, ഉറങ്ങുമ്പോൾ ഒന്ന് കൂർക്കം വലിച്ച് ഉറങ്ങണം. അപ്പോൾ ആരെ എവിടെയൊക്കെയാ കിടന്ന് ഉറങ്ങണേന്ന് അറിയുമ്പോൾ വിളിച്ചനുപ്പിക്കാമല്ലോ. ഇപ്പോൾ ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞത് ഈ സമാന്തര ചികിത്സകളെപ്പറ്റി ആണ്. അതായത് ഈ ചികിത്സകളിലുള്ള അതിലെന്തുമാത്രം കഴമ്പുണ്ട്, അതിലെന്തുമാത്രം മെത്തേഡ്സ് ഉണ്ട്, ഫൈൻഡിങ്സ് ഉണ്ട്, പ്രയോജനമുണ്ട്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഒന്ന് പരിശോധിക്കാൻ ശ്രമിച്ചത്. സമയ പരിമിതി കാരണം നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. രണ്ട് ഘട്ടമായിട്ടാണ് വിചാരിച്ചിരുന്നത്. ഇനി നമ്മൾ മോഡേൺ മെഡിസിൻ, അതായത് മോഡേൺ മെഡിസിൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ എത്ര സ്ഥലങ്ങളിൽ ഇത് മോഡേൺ മെഡിസിൻ ഉണ്ടെന്ന് അങ്ങനെ പറയപ്പെടുന്നുണ്ടെന്ന് അറിയില്ല. കാരണം നമ്മൾ ഗൂഗിളിൽ സയൻറ്റിഫിക് മെഡിസിൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഒരിതേ വരുള്ളൂ, മെഡിസിൻ. അത് നമ്മുടെ ഹിപ്പോക്രാറ്റിസിൻ്റെ കാലം മുതലേ പിന്തുടർന്ന് വരുന്ന മെഡിസിൻ അതാണ്. അപ്പം അതിൻ്റെ ചില മെത്തഡോളജിയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഈ ഇപ്പോൾ മോഹൻ വൈദ്യര് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടു. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റ് ഫോം ചെയ്യണം. അത് ഞങ്ങളായിട്ട് പറഞ്ഞു തരികയല്ല, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റ് അതിനെക്കുറിച്ച് ഫോം ചെയ്യണം. അപ്പോൾ വളരെ ലാഘവത്തോടു കൂടിയാണ് പ്ലാവിൻ്റെ ഇലയിൽ അത് കഴിച്ചാൽ മതി, ഇത് ഒക്കെ ചെയ്താൽ മതി എന്ന് പറയുന്നത്. പക്ഷേ ഇവരിൽ എത്ര പേർക്ക്, അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ഇടയിലുള്ള എത്ര ആളുകൾക്ക് എങ്ങനെയാണ് മെഡിസിൻ, മോഡേൺ മെഡിസിനിൽ ഒരു മരുന്ന് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് എത്ര പേർക്കറിയാം? അതാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മളിലെല്ലാവരും ഏതെങ്കിലും ഘട്ടത്തിൽ, ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും മരുന്ന് കഴിച്ചിട്ടുള്ളവരായിരിക്കും അല്ലേ? ഒരു മരുന്ന് കഴിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു മരുന്ന് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ കഴിക്കാത്തവരായിട്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് എത്ര പേർക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഒരു മരുന്ന് മോഡേൺ മെഡിസിനിൽ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതെന്നുള്ളത് എത്ര പേർക്കറിയാം? എൻ്റെ അഭിപ്രായത്തിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ഞാനൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഈ 20-ാം നൂറ്റാണ്ട് വരെ മനുഷ്യരെ മരണത്തിൽ കലാശിച്ചിരുന്ന വലിയൊരു സംഭവമായിരുന്നു ഈ പഴുപ്പ് അണുബാധ ഇൻഫെക്ഷൻ വന്ന് ആളുകൾ മരിക്കുക പതിവായിരുന്നു. ഈവൺ എൻ്റെ ചെറുപ്പകാലത്തിൽ പോലും കേൾക്കാറുണ്ട് സെപ്റ്റിക് ഷോക്ക് വന്ന് മരിക്കും. ഇപ്പോഴും ഉണ്ട് നല്ല സ്ട്രോങ് ഇൻഫെക്ഷൻ വന്ന് ആളുകൾ മരിക്കുക. പക്ഷെ 20-ാം നൂറ്റാണ്ട് വരെ ഇതിനൊരു ചികിത്സ ഉണ്ടായിരുന്നില്ല. നല്ല അണുബാധ വന്നാൽ ആളുകൾ മരിക്കുമായിരുന്നു. അതാണ് അതിൻ്റെ ചരിത്രം. അതുകൊണ്ട് 1920-കളിൽ ഇദ്ദേഹം അന്ന് ലണ്ടനിലെ ഒരു ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഹോളിഡേയ്സിന് പോകണം, നമ്മളെല്ലാവരും
ഹോളിഡേയ്സിന് പോകുമ്പോൾ ഭയങ്കര തിക്കും തിരക്കായിരിക്കും, എല്ലാം പാക്ക് ചെയ്യണം, അതിനിടയ്ക്ക് ചിലത് വിട്ടുപോകാൻ മറന്നു പോകും. അപ്പോൾ ഇദ്ദേഹം ഈ ഹോളിഡേയ്സിന് പോകുന്നതിന് മുമ്പ് ഈ ബാക്ടീരിയകൾ വളർത്തിക്കൊണ്ടിരുന്ന പിഞ്ഞാണി, ആ ഒരു പെട്രി ഡിഷ് എന്ന് പറയും, അത് ശരിക്കും സൂക്ഷിച്ചു വയ്ക്കാൻ മറന്നുപോയി. അദ്ദേഹം ഹോളിഡേയ്സിന് പോയി, തിരിച്ചു വന്നപ്പോൾ അതൊരു കണ്ടമാനം പൂപ്പൽ. അപ്പോൾ നമ്മളൊക്കെ നമ്മൾ അറിയാം, ഈ കറിയും അച്ചാറൊക്കെ ഉണ്ടായി കഴിച്ചാൽ അതിൽ പൂപ്പലുണ്ടാവും, അത് കളയാനുള്ളത് പിന്നെ. പക്ഷേ ഇദ്ദേഹം എന്തുകൊണ്ടോ അത് കളഞ്ഞില്ല, മിക്ക ആളുകളും ഇതിൽ എറു കൊടുക്കുക അല്ലെങ്കിൽ ബിഞ്ഞി കൊണ്ടിടും. ഇദ്ദേഹം ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഈ പൂപ്പൽ ഉള്ള ഭാഗത്ത് ബാക്ടീരിയകൾ അധികം വളർന്നിട്ടില്ല. അത് ഒരു അദ്ദേഹത്തിൻ്റെ മനുഷ്യൻ്റെ ചരിത്രം മാറ്റിമറിച്ച ഒരു ഒബ്സർവേഷനായിരുന്നത്. അതിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ പൂപ്പൽ വളർന്നിടത്ത് ബാക്ടീരിയകൾ വളരുന്നില്ല എന്നുള്ള കാര്യം പലരോടും പറഞ്ഞു, ആരും അതിന് വലിയ സീരിയസ്നെസ് ഒന്നും കൊടുത്തില്ല. അദ്ദേഹം അതിനെപ്പറ്റി വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു പുള്ളി, ഒരു ലേഖനം എഴുതി പ്രസിദ്ധീകരിച്ചു, അതിനും വലിയ ശ്രദ്ധ കിട്ടിയില്ല. പിന്നെ ആൾ ആ ഇൻട്രസ്റ്റൊക്കെ അങ്ങോട്ട് ഉപേക്ഷിച്ചു, സംഭവം തന്നെ ഉപേക്ഷിച്ചു. അപ്പോൾ ഈ പൂപ്പൽ, ആ പൂപ്പലിനെന്ന് പറഞ്ഞിരുന്ന ആ പൂപ്പലിൻ്റെ പേരായിരുന്നു പെൻസിലിയം. വർഷങ്ങൾക്ക് ശേഷം എന്താ പ്രശ്നം, അതാണ് ഈ ആയുർവേദത്തിൻ്റെയൊക്കെ പ്രശ്നം നമ്മൾ പറഞ്ഞു വരുമ്പോൾ അതാണ്, എന്താണ് ആക്ച്വൽ കെമിക്കൽ, അതിൻ്റെ ആ കെമിക്കലിൻ്റെ സ്ട്രക്ചർ. ഇപ്പോൾ വെള്ളത്തിൻ്റെ എന്താ പറയുക H2O, ആ സ്ട്രക്ചർ നമുക്കറിയാം, കെമിക്കൽ സ്ട്രക്ചർ. അതുപോലെ ഇദ്ദേഹത്തിന് ഈ പൂപ്പലിൽ നിന്ന് ആ പൂപ്പലുള്ളടുത്ത് ബാക്ടീരിയ ഉണ്ടാകുന്നില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം ആ പൂപ്പലെടുത്ത് പലരുടെയും മുറിവുകളിൽ പുരട്ടിയതായിട്ടും കഥകളുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും വലിയ പ്രയോജനം കിട്ടിയില്ല. ഈ ആയുർവേദം പല ചെടികളിലും അതുണ്ട്, ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അവർക്കതിൻ്റെ ആ കെമിക്കൽ സ്ട്രക്ചർ മനസ്സിലാക്കി അത് വേർതിരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അവിടെയാണ് കാര്യം. ഇദ്ദേഹത്തിന് അതാണ് പറ്റാതിരുന്നത്, ഈ പൂപ്പലിൽ നിന്ന് അത് എക്സാക്റ്റ്ലി ആ കെമിക്കൽ എന്താണ്, ബാക്ടീരിയനെ നശിപ്പിക്കുന്ന കെമിക്കൽ എന്താണെന്ന് എക്സാക്റ്റ്ലി അദ്ദേഹത്തിന് കണ്ടെത്താൻ പറ്റിയില്ല. അതായിരുന്നു പ്രശ്നം. വർഷങ്ങൾ കഴിഞ്ഞ് വേറെ രണ്ട് ശാസ്ത്രജ്ഞന്മാർ അത് വേർതിരിച്ചെടുത്തു. അതാണ് നമ്മൾ ഇന്നും ഉപയോഗിക്കുന്ന പെനിസിലിൻ എന്ന ആൻറ്റിബയോട്ടിക്. ഈ ഇദ്ദേഹത്തിന് അറിയാമല്ലോ നിങ്ങൾക്ക്, അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണത്. ഇദ്ദേഹമാണ് ആ പെനിസിലിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ച ഒറിജിനൽ ഒബ്സർവേഷൻ നടത്തിയത്. അപ്പോൾ അവർക്ക് മൂന്ന് പേർക്ക് നോബൽ പ്രൈസ് കിട്ടി പിന്നീട്. ഇതാണ് പെനിസിലിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ. അതാണ് ഇങ്ങനെ വളരെ യാദൃച്ഛികമായ, നമ്മളതിനെ സെറിൻഡിപ്പിറ്റി എന്ന് പറയും, നിരീക്ഷണങ്ങളിൽ നിന്ന് പോലും വൈദ്യശാസ്ത്രത്തിൽ മരുന്നുകൾ ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട്. ഇതാണ് വേറൊരു സ്റ്റോറി. പെൻസിലിൻ പിന്നെ ഇൻസുലിനാണ്. ഇൻസുലിൻ ഇതുപോലെ മനുഷ്യ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ഇൻസുലിൻ്റെ കണ്ടുപിടുത്തം. ഈ പ്രമേഹം വന്ന് മരിച്ച മനുഷ്യരുടെ മൃതശരീരം പരിശോധിച്ച് പലരും നോക്കിയിട്ടുണ്ട്. അപ്പോൾ ചരിത്രത്തിൽ അതൊക്കെ വലിയ സംഭവങ്ങളായിരുന്നു. അപ്പോൾ അവർ കണ്ടുപിടിച്ചൊരു കാര്യം, അവർ പല അവയവങ്ങളും നോക്കി, അതിൽ ഏറ്റവും നോട്ട് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു ഫൈൻഡിങ് ഈ പാൻക്രിയാസ് ഗ്രന്ഥി, അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ചുരുങ്ങി അവിടെ എന്തോ ഒരു തകരാറ് അവർ കണ്ടുപിടിച്ചു. പിന്നെ ആ ഭാഗം ഉൽപ്പാദിപ്പിക്കുന്ന പദാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി, അങ്ങനെ അതിന് ഇൻസുലിൻ ആണെന്ന് മനസ്സിലായി. പക്ഷേ ഇൻസുലിൻ പ്രമേഹമുള്ളവർക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നുള്ളതായി അടുത്ത ചിന്ത. അപ്പോൾ ഈ ഇവർ രണ്ടുപേരും, ബെസ്റ്റ് ആൻഡ് ബാൻഡിങ്, അവർ രണ്ടുപേരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടികളിലാണ് അവരുടെ പരീക്ഷണങ്ങൾ നടത്തിയത്. അപ്പോൾ ഈ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ നിന്ന് ഇൻസുലിൻ വേർതിരിച്ചെടുക്കണം. അത് വലിയൊരു ചാലഞ്ചായിരുന്നു. കാരണം ഈ പാൻക്രിയാസ് ഒരുപാട് ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇൻസുലിൻ ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ഈ ദഹനരസത്തിൽപ്പെട്ട് ഇൻസുലിൻ അങ്ങോട്ട് അലിഞ്ഞു പോകും, അതങ്ങോട്ട് ഇതായി പോകും. അപ്പോൾ പാൻക്രിയാസ് ഇത് മൊത്തം പാൻക്രിയാസിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, പാൻക്രിയാസ് കെട്ടി അതിൻ്റെ ആ ഇത് വരുന്ന പുറത്തേക്ക് അതിൻ്റെ ആ രസങ്ങൾ വരുന്ന ഭാഗം കെട്ടി വെച്ച് കഴിഞ്ഞപ്പോൾ ഇൻസുലിനെ നശിപ്പിക്കുന്ന രസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാസ് നശിച്ചു പോകുന്നതായിട്ടും ഇൻസുലിനെ
വേർതിരിച്ചെടുക്കാമെന്നും അവർ കണ്ടെത്തി. അത് മണലിൽ പൂഴ്ത്തിയിട്ട് അതിൽ നിന്ന് അരിച്ചിറങ്ങിയ ലൈനി, അങ്ങനെ അവരതിൽ നിന്ന് ഇൻസുലിൻ വേർതിരിച്ചെടുത്തു. അങ്ങനെയാണ് ഇൻസുലിൻ്റെ സ്റ്റോറി. ഈ ഇത് ലിയോണോ തോംസൺ എന്ന് പറയുന്ന 14 വയസ്സുള്ള ആ കുട്ടിക്കായിരുന്നു ആദ്യമായിട്ട് ഇൻസുലിൻ കൊടുത്തത്. മരണത്തോടടുത്തിരുന്ന ആ കുട്ടി ഇൻസുലിൻ കിട്ടിയോടുകൂടി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റ് ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടിയെന്നാണ് കഥ. ഇതാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിലെ ഏതാനും വളരെ ചെറിയ ഒരംശം ആണ് ഞാൻ ഈ പറഞ്ഞത്, ഒന്ന് രണ്ട് കഥകൾ. ഇതിൻ്റെ ഈ മരുന്നുകളുടെ നമ്മൾ ഡ്രഗ്സിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കെമിക്കൽ ഐഡൻറ്റിഫയലാണ്. ഇന്ന് കെമിക്കൽസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ആയുർവേദവും ഇതൊക്കെ ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടാണ് മാർഗങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം രണ്ട് മെത്തേഡുണ്ട്, ഒന്ന് മാസ് സ്പെക്ട്രോമെട്രി, രണ്ട് ക്രോമാറ്റോഗ്രാഫി. ഇതുകൊണ്ട് നമുക്ക് കെമിക്കൽസിനെ വേർതിരിച്ചെടുക്കാം. ഇപ്പോൾ മണ്ണ് നമ്മൾ പുറത്തിറങ്ങിയ മണ്ണ്, ഈ മണ്ണ് കൈകൊണ്ട് എടുക്കുന്നു, അതിൽ എത്രയോ കെമിക്കൽസ് ഉണ്ട്, അനേകായിരം കെമിക്കൽസ് ഉണ്ട്. അതിൽ നിന്നും ഓരോന്നും വേർതിരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു 5 ബോള് വയ്ക്കുന്നു, അതിൽ ഓരോ ബോളിനും വലിപ്പവും ഭാരവുമാണ്, ഭാരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഈ 5 എണ്ണത്തിന് ഒരു ഒറ്റ തള്ളു കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ബോൾ ഭാരം കുറഞ്ഞത് നല്ല സ്പീഡിൽ അങ്ങോട്ട് പോകും, കുറച്ച് ഭാരം കുറഞ്ഞത് സ്പീഡ് കുറഞ്ഞു പോകും, അതിലും ഭാരം കൂടിയത് അതൊക്കെ പതുക്കെ അഴിഞ്ഞ് അത് കുറച്ച് കഴിയുമ്പോൾ നിൽക്കും, ഭാരം കുറഞ്ഞ് സ്പീഡിൽ പോകുന്നത് കുറച്ചും കൂടി മുന്നോട്ട് പോകും. അപ്പോൾ നമുക്കറിയാം ഈ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ക്ലാസിഫൈ ചെയ്ത് എലമെൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് തന്നെ അറ്റോമിക് വെയിറ്റ് വെച്ചിട്ട് അല്ലേ, കെമിസ്ട്രി അറിയാവുന്നവർക്ക് അറിയാലോ. അതുപോലെ പദാർത്ഥങ്ങളുടെ വെയിറ്റും അതിൻ്റെ അയോണിക് ഇതും ഒക്കെ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം, എത്രയോ കെമിക്കൽസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഉദാഹരണത്തിന് ഇപ്പോൾ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്ന മരുന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം തന്നെ ശരീരത്തിൽ ബ്ലഡ് പ്രഷറിനെ സ്വാധീനിക്കുന്ന ശരീരത്തിലെ പദാർത്ഥങ്ങൾ എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കും. അതിനെ ടാർജറ്റ് ചെയ്യുന്ന കെമിക്കലാണ് വേണ്ടത്, അങ്ങനെ അത് ഡിസൈൻ ചെയ്തെടുക്കുന്നു. ഇതൊക്കെ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്, വളരെ സങ്കീർണമാണ്, കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കുറയ്ക്കണമെങ്കിൽ അതിന് തത്തുല്യമായൊരു കെമിക്കൽ ലബോറട്ടറിയിൽ ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. അത് ഒരുപാട് കെമിക്കൽസിനെ കൺസിഡർ ചെയ്യുമ്പോഴാണ് നേരെ വരണം നല്ലത് കിട്ടുന്നത്. അതാണ് ക്ലിനിക്കൽ കാൻഡിഡേറ്റ് ആയിട്ട് മാറുന്നത്. ഈ ക്ലിനിക്കൽ കാൻഡിഡേറ്റ് കിട്ടുന്ന കെമിക്കലിനെ ആദ്യം മൃഗങ്ങളിൽ പരീക്ഷിക്കണം. അതാണ് അതിൻ്റെ എത്തിക്സ്. ലോകത്ത് മോഡേൺ മെഡിസിൻ ഒരു മരുന്നും വളരെ അപൂർവം ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇൻ ജനറൽ ഇതാണതിൻ്റെ പാത്വേ. മൃഗങ്ങളിൽ പരീക്ഷിക്കണം, അത് സുരക്ഷിതമാണെന്ന് കാണണം. മൃഗങ്ങളിൽ അത് ഏതെല്ലാം കെമിക്കൽസ് അല്ലെങ്കിൽ അതിൻ്റെ ആ മരുന്ന് മൃഗങ്ങളിൽ എങ്ങനെ പോകുന്നു, മൃഗങ്ങളെ അതിനെ അങ്ങനെ കൈകാര്യം ചെയ്യുന്നതെന്ന് പഠിക്കണം. അത് സേഫാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ക്ലിനിക്കൽ ട്രയൽസിലേക്ക് പോകുന്നത്. അത് തന്നെ ഫേസ് 1, ഫേസ് 2, ഫേസ് 3 ട്രയൽസ് ഉണ്ട്. ഫേസ് 1 ട്രയലിൽ പഠിക്കുന്നത് മരുന്ന് എന്തുമാത്രം മനുഷ്യരിൽ സുരക്ഷിതമാണ്, അതിൻ്റെ ഡോസ് ഡിറ്റർമിനേഷൻ, എത്രമാത്രം ഡോസ്, അതിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കൂട്ടിക്കൂട്ടി കൊണ്ടുവരികയാണ്. ഏത് ഡോസ് വരെ പോകാം, എത്ര വരെ സുരക്ഷിതമാണ്, ഇതാണ് നമ്മൾ ഫേസ് 1 പഠിക്കുന്നുള്ളൂ. അല്ലാതെ മരുന്ന് ഫലിക്കുന്നുണ്ടോ, സൈഡ് എഫക്ട്സ്, അത് അല്ല, എന്തുമാത്രം സുരക്ഷിതമാണ്. ഫേസ് 2 എന്തുമാത്രം മരുന്ന് ഫലിക്കുന്നുണ്ട്, അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഫേസ് 3 എന്ന് പറയുമ്പോൾ അത് നമ്മൾ റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയൽ എന്ന് പറയും. അത് ഞാൻ ഇപ്പോൾ തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതും കഴിഞ്ഞിട്ടാണ് FDA, ഫുഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ, അമേരിക്കയിലെ സ്ഥാപനമാണ്, അവരത് അപ്രൂവ് ചെയ്യും. ഇതെല്ലാം കണ്ട് ബോധ്യപ്പെട്ടിട്ട് പിന്നീട് അത് ക്ലിനിക്കൽ യൂസിലേക്ക് വരുന്നു, നമ്മളുടെ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് വരുന്നു, നമ്മളത് ഉപയോഗിക്കുന്നു. എന്നാൽ പോലും ചില പേഷ്യൻസിന് അതുകൊണ്ട് സൈഡ് എഫക്ട്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പോസ്റ്റ് മാർക്കറ്റിംഗ് സർവേലൻസ് അത് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെയും കഴിഞ്ഞിട്ടാണ് 30-40 വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല മരുന്നുകളും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കണക്കനുസരിച്ച് 3000 കെമിക്കൽസിനെ സ്റ്റഡി ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു മരുന്നുണ്ടാകുന്നത്. ആലോചിക്കണം എന്തുമാത്രം TDS പ്രോസസ്സാണെന്നുള്ളത്.
അതിലവർ പറയുന്നത് ഈ മരുന്ന് കമ്പനിക്കാർക്ക് ഉണ്ടാകുന്ന ചിലവ് ഒരു ഓൺ ആൻ ആവറേജ് 2.5 ബില്യൺ ഡോളേഴ്സാണ്. അപ്പോൾ എനിക്ക് മരുന്ന് കമ്പനിയിലും ഒരു മരുന്ന് കമ്പനിയിലും ഷെയറും ഇല്ല, നമ്മൾ അവരുടെ ആളുമല്ല. മരുന്ന് കമ്പനിക്കാർ അവിഹിതമായിട്ടുള്ള ലാഭം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങളുണ്ട്. നമ്മൾ അതിലേക്കൊന്നും, അതൊക്കെ വേറെ വിഷയമാണ്, ഒരുപാട് അലിഗേഷൻസൊക്കെ വേറെയുണ്ട്. പക്ഷേ ഒരു മരുന്ന് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ പിറകിലുള്ള സ്റ്റെപ്പുകളാണത്. പല ആരും ഒരിക്കൽ പറഞ്ഞു, നമ്മൾ ഈ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കറിയാം, നമ്മൾ എന്തോരം പ്രിപ്പയർ ചെയ്തിട്ടാണ് അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നല്ലേ. ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്, ഒരുപാട് അധ്വാനമുണ്ട്. ദിവസങ്ങളായിട്ടുള്ള ഇതനുസരിച്ചിട്ട് ശേഷമാണ് നമ്മൾ നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കുന്നത്. വരുന്നവർ 10ഓ 15ഓ കൂടിയോ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ അതങ്ങോട്ട് കഴിച്ചു പോകും അല്ലേ. അപ്പോൾ രോഗികൾ മരുന്ന് വാങ്ങിക്കുന്നു, കഴിക്കുന്നു, പക്ഷേ അതിൻ്റെ പുറകിൽ ഇത്രയും സ്റ്റെപ്പുകളുണ്ട്. ഞാനിപ്പോൾ ഓസ്റ്റിൻ ഹെൽത്തിൽ ഡിമെൻഷ്യയുടെ ക്ലിനിക്കൽ ട്രയൽസിലൊരു ഇൻവെസ്റ്റിഗേറ്ററായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മരുന്ന് കമ്പനിക്കാരുണ്ടാക്കുന്ന മരുന്നുകളുടെ ലാസ്റ്റ് സ്റ്റെപ്പാണത്, ഫേസ് 3 ട്രയൽസാണ്. അപ്പോൾ നമ്മളത് ചെയ്യുന്നുണ്ട്. അത് തന്നെ എന്തുമാത്രം പേപ്പർ വർക്കുകളും പ്രോസസ്സിങ്ങും പ്രൊസീജിയറുകളും ഉണ്ടെന്നറിയാമോ. അപ്പോൾ ഈ സമാന്തര ചികിത്സകളൊക്കെ പ്രചരിപ്പിക്കുന്നവർ, പ്ലാവിലയിൽ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഡയബറ്റീസ് മാറും, ആൾക്കുമ്പ് കഴിച്ചാൽ അത് മാറും, അവരിലൊക്കെ എത്ര പേർക്ക് ഇതിൻ്റെ പിറകിലുള്ള ഈ സയൻറ്റിഫിക്കായിട്ടുള്ള പ്രൊസീജിയേഴ്സ് അറിയാമെന്നുള്ളത് ആണ് ചോദ്യം. ഈ വസ്തുതകൾ അറിയാം, ഇതൊക്കെ പച്ച പരമാർത്ഥ സത്യങ്ങളാണതെല്ലാം. ഇതിൻ്റെ തുടക്കം ജെയിംസ് ലിൻഡ് എന്ന് പറയുന്ന അദ്ദേഹം ഈ കപ്പലിൽ പോയി കൊണ്ട് കണ്ടമാനം ദൂരം യാത്ര ചെയ്യുമ്പോൾ അവർക്കൊന്ന് നേരെ ഭക്ഷണം കിട്ടാണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമുണ്ട്, സ്കർവി, വൈറ്റമിൻ സിയുടെ കുറവുകൊണ്ട് ഉണ്ടാകുന്നതാണ്. കുറേ കഴിയുമ്പോൾ ബ്ലീഡിങ് വരും, ആൾ മരിച്ചു പോവും. അപ്പം ഇദ്ദേഹമാണ് ഈ RCTനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കുറച്ച് ശ്രദ്ധിക്കണം, അത്ര എളുപ്പമല്ല മനസ്സിലാക്കാൻ, എന്നാലും നിങ്ങൾക്ക് എൻ്റെ ഒരു ആ ഒരു സാരാംശം പിടികിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇദ്ദേഹമാണ് ഈ ആദ്യമായിട്ട് ചരിത്രത്തിലെ ഒരു RCT റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ എന്ന് പറയുന്ന ആ മെത്തേഡ് പരീക്ഷിച്ചു നോക്കിയത്. അപ്പോൾ ആൾ ചെയ്തത് ഇത്രയാണ്, ഈ സ്കർവി രോഗമുള്ള വന്നവർക്ക്, ആർക്കും അറിയില്ല അത് അന്ന് വൈറ്റമിൻ സിയുടെ കുറവുണ്ടാകുന്നു, ഇന്ന് നമുക്കറിയാം, അന്നൊരു ആൾക്കും അറിയില്ല. അപ്പോൾ അദ്ദേഹം ഇത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 രോഗികളെ 2 പേർ വീതമുള്ള 6 ഗ്രൂപ്പായിട്ട് അങ്ങോട്ട് തിരിച്ചു. ഓക്കെ, ആദ്യത്തെ ഗ്രൂപ്പുകാർക്ക് കൊടുത്തത് എലിക്സർ വിട്രിയോൾ എന്ന് പറയുന്ന സാധനമാണ്, അനുഭവം വേറൊന്നുമല്ല, സൾഫ്യൂരിക് ആസിഡിൻ്റെ 2 ഡ്രോപ്പ് ആലോചിച്ച് നോക്കണം. സൾഫ്യൂരിക് ആസിഡ് തൊട്ടാ പൊള്ളി ഇതായി പോകും. ആ സാധനത്തിൻ്റെ 2 ഡ്രോപ്പ് ഒരു ഇതിൽ എന്തോ ഇത്ര ഇതിൽ കലക്കി ആ സാധനം കൊടുത്തു. 2ാമത്തെ ഗ്രൂപ്പിന് ആപ്പിൾ ജ്യൂസ്, 3ാമത്തെ ഗ്രൂപ്പിന് നല്ല ചൊർക്ക, 4ാമത്തെ ഗ്രൂപ്പിന് നല്ല അസൽ കടൽവെള്ളം, 1ാം തരം കടൽവെള്ളം. ഇരിക്കട്ടേന്നേ, ഇതിപ്പോൾ എന്താ ഇതിന് ഇഫക്റ്റീവ് ആവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ കടൽവെള്ളത്തിൽ കണ്ടമാനം സബ്സ്റ്റൻസുകളുണ്ടല്ലോ, അത് 2 ടീസ്പൂണായിട്ട്. 5ാമത്തെ ഗ്രൂപ്പിന് നാരങ്ങയും ഓറഞ്ചും, 6ാമത്തെ ഗ്രൂപ്പിന് നല്ല ബാർലി വെള്ളം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരീക്ഷണം. അപ്പോൾ അത് കൊടുത്തു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ ഇതായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ ആ സയൻസിൻ്റെ മെത്തേഡ് തന്നെ, ആ ഒരു പരീക്ഷണമാണിരുന്നത്. ഈ പരീക്ഷണത്തിലൊരു കൺട്രോളിംഗ് ഉണ്ട്, കാരണം രോഗമുള്ള എല്ലാവർക്കും ഒരേ സാധനമല്ല കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ആപ്പിൾ ജ്യൂസ് കിട്ടുന്ന ഒരു ഗ്രൂപ്പേ ഉള്ളൂ, മറ്റുള്ള 5 ഗ്രൂപ്പുകാർക്കും വേറെ സാധനങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ അത് കൺട്രോൾ ചെയ്യണം മറ്റേ ഗ്രൂപ്പുകളെ, അല്ലെങ്കിൽ വേറെ ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് അനുസരിച്ച് ഈ ലെമണും ഓറഞ്ചും കഴിച്ചവരുടെ അസുഖം കംപ്ലീറ്റ് മാറി, മറ്റുള്ളവരുടെ അസുഖം വഷളായിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് അനുമാനിക്കണം? ഇതിൻ്റെ ഈ സ്കർവിക്കുള്ള ട്രീറ്റ്മെൻറ്റ് അറ്റ്ലീസ്റ്റ് ഈ ലെമണും ഓറഞ്ചുമാണ്. പിന്നീടാണ് അതിൽ നിന്ന് മനസ്സിലായത് അതിലുള്ള വൈറ്റമിൻ സി കൊണ്ട് ഇത് മാറുന്നുവെന്നും ഈ അസുഖം വൈറ്റമിൻ സിയുടെ കുറവുകൊണ്ടാണ് വന്നതെന്നുള്ള ആ ഒരു ഇൻഫറൻസിലേക്കൊക്കെ വരുന്നത്. അങ്ങനെ ട്രീറ്റ്മെൻറ്റായി എല്ലാവർക്കും. പിന്നെ പണ്ട് ചൊർക്കയും കടൽവെള്ളം കുടിച്ചവർക്കും പിന്നെ ഓറഞ്ച് കൊടുത്ത് അസുഖം മാറുകയാണ്. അപ്പോൾ
ഇനിയാണ് നമ്മളെ അതിൻ്റെ വലിയൊരു ഒരു സെൻട്രൽ പോയിന്റിലേക്ക് വരുന്നത്. ഇതിലിപ്പോൾ ആദ്യത്തെ ഈ മൂന്ന് മുകളിലുള്ള മൂന്ന് പടങ്ങളിലും കോമൺ ആയിട്ടുള്ള ഒരു ഇത് എന്താണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരാൾ വളരെ റിലാക്സ്ഡ് ആയിട്ട്, ഇപ്പോൾ നമുക്കറിയാം ഈ ബുഷിൻ്റെ ഉള്ളിലൊക്കെ ചെന്നാൽ വളരെ റിലാക്സിങ് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. രണ്ടാമത്തേതിൽ ഒരുപാട് പേര് ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുന്നു. മൂന്നാമത്തേതിൽ വളരെ ഒരു കൊച്ചിനെ എടുത്ത് ഇങ്ങനെ ചുംബിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പൊതുവായൊരിതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ ആഹ്ലാദം ഉണ്ടാക്കുന്ന പ്ലഷറബിളായിട്ടുള്ള സിറ്റുവേഷൻസിൽ നമ്മളിൽ ഒരു പദാർത്ഥം കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ. അതാണ് എൻഡോർഫിൻസ്. ഈ എൻഡോർഫിൻസ് എന്ന് കേൾക്കുമ്പോൾ അതിൽ വലിയ മിസ്റ്ററി ഒന്നുമില്ല. നമ്മൾ കറുപ്പുണ്ടല്ലോ, ഓപിയം, മോർഫിൻ, ആ മോർഫിനോട് തുല്യമായിട്ടുള്ള പദാർത്ഥമാണ്, അതാണ് ആ എൻഡോർഫിൻസ് എന്ന് പേര് വരുന്നത്. അപ്പോൾ അസൽ കറുപ്പിൻ്റെ പോലത്തെ ഒരു പദാർത്ഥമാണ് ഈ എൻഡോർഫിൻസ്. ഈ എൻഡോർഫിൻസ് കണ്ടമാനം ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഒരു സുഖമാണ് അത്. പെയിനെ ഇപ്പോൾ ഡോക്ടർ സത്യജിത്ത് അറിയാമല്ലോ അല്ലേ, അല്ല അദ്ദേഹത്തിന് അറിയാം, അനസ്തെറ്റിസ്റ്റാണ്. പെയിൻ്റെ ഇതിനെ കുറയ്ക്കുന്നു അല്ലേ എൻഡോർഫിൻസ്. വേദന കുറയുന്നൊരവസ്ഥ ഉണ്ടാകുന്നു, നല്ലൊരു ഉണർവും പ്ലഷറബിളായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാകുന്ന അനുഭൂതി ഉണ്ടാകുന്നു, അതാണ് എൻഡോർഫിൻസിൻ്റെ ഇഫക്റ്റ്. ഈ എൻഡോർഫിൻസ് എങ്ങനെ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക, അതിൻ്റെ അളവ് എങ്ങനെ കൂട്ടാം, വളരെ ലളിതമായിട്ടുള്ള ചില സ്റ്റെപ്പുകളുണ്ട് നമുക്ക്. തടവുക, നന്നായിട്ടൊന്ന് തിരുമുക, തല ഇങ്ങനെ ഗ്രൂം ചെയ്യുക. അത് വേറൊരാളാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടിയും കൂടും നല്ല എൻഡോർഫിൻസ്. ഭാര്യയോ ഭർത്താവോ കാമുകനോ കാമുകയോ ഒക്കെ ആണെങ്കിൽ പറയുക വേണ്ട. അപ്പോൾ നല്ലൊരു ആഹ്ലാദകരമായൊരവസ്ഥയുണ്ടാക്കുന്ന ഈ എൻഡോർഫിൻസ്, അതിൻ്റെ ഉൽപാദനം പലതരത്തിൽ ശരീരത്തിൽ കൂടാം. ഇത് കൂടാതെ, ഈ പറഞ്ഞു കൂടാതെ, ഇങ്ങനെയും എൻഡോർഫിൻസ് കൂടാം. എങ്ങനെ? മരുന്ന് കഴിക്കുക. മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ മരുന്ന് കഴിക്കുന്നു എന്നുള്ള അവയർനെസ്, അതുകൊണ്ടും എൻഡോർഫിൻസ് കൂടാം. ഒരു സുഖം കിട്ടാം, വേദനയൊക്കെ ഒന്ന് കുറഞ്ഞു എന്നൊരു തോന്നലാകാം. ഇതിനെയാണ് നമ്മൾ ഈ എൻഡോർഫിൻസ് കൂടുന്നു. അപ്പോൾ ഈ പ്ലസിബോ എന്ന് പറയുന്ന ഏറ്റവും ആറാകാം, അതിന് കൂടി ഒന്ന് ഏഴോ മൂന്നാകാം ഒരു സാധാരണ ഇതിൽ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ നൂറ് പേരിൽ, നൂറ് പേരിൽ ഓരോരുത്തർക്കും രണ്ട് ഗ്രൂപ്പിലും പെടാനുള്ള സാധ്യത ഈക്വലാണ്. 50-50 ചാൻസ് ആണ് അല്ലേ, അതിന് സംശയമൊന്നുമില്ലല്ലോ. രണ്ട് ഗ്രൂപ്പിലേക്കും പോകാനുള്ള ചാൻസ് 50-50% ആണ്. കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന അതേ ചാൻസ് തന്നെ. ഇത് എന്തിനാ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാൻസറിൻ്റെ അല്ലെങ്കിൽ ഏത് അസുഖത്തിൻ്റെയും ട്രീറ്റ്മെൻറ്റിനെ ബാധിക്കുന്ന വേറെ പല ഘടകങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിന് പ്രായം, പ്രായം കൂടുന്നതും അല്ലെങ്കിൽ തീരെ കുറയുന്നതും ട്രീറ്റ്മെൻറ്റിനെ ബാധിക്കാം. പക്ഷേ ഈ ഗ്രൂപ്പിൽ എല്ലാ പ്രായക്കാരും ഉണ്ടാകുമ്പോൾ ഈക്വൽ ചാൻസാണ് രണ്ട് ഗ്രൂപ്പിലേക്കും പോകാനെങ്കിൽ, ആ രണ്ട് ഗ്രൂപ്പിലും തുല്യമായി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുമ്പോൾ ആ പ്രായം എന്നുള്ള ഫാക്ടർ ട്രീറ്റ്മെൻ്റ് അത്രയും കണ്ട് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ തത്വം. പറഞ്ഞത് ക്ലിയറാണോ? ഇതുപോലെ പല ഫാക്ടേഴ്സും ഉണ്ട്. ഇപ്പോൾ ബ്ലഡ് പ്രഷറിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ബ്ലഡ് പ്രഷർ ട്രീറ്റ്മെൻറ്റിൽ ഇപ്പോൾ നല്ല ആങ്സൈറ്റി ഉള്ള രോഗിയാണെങ്കിൽ അത് ബ്ലഡ് പ്രഷറിനെ ബാധിക്കാം. അപ്പോൾ ആങ്സൈറ്റിക്കാരൊക്കെ ഒരു ഗ്രൂപ്പിൽ ചെന്ന് എങ്ങാനും പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫൈനൽ ഇവാലുവേഷൻ അത് ശരിയാവില്ല. അപ്പോൾ അതില്ലാതിരിക്കാനാണ് രണ്ട് ഗ്രൂപ്പിലേക്കും ആളുകളെ നമ്മൾ യാദൃച്ഛികമായിട്ട് തിരിക്കുന്നത്. രണ്ട് ഗ്രൂപ്പിലും എല്ലാ തരക്കാരും പെടണം, അതാണ്. അല്ലെങ്കിൽ മറ്റ് ചില ഘടകങ്ങൾ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ഫലിക്കുന്നുണ്ടോ ഇല്ലയോ നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ രണ്ട് ഇതിലേക്കും ഈക്വലായിട്ട് അവർ ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് അവർക്ക് ഒരു ഗ്രൂപ്പിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആക്ച്വൽ മെഡിസിൻ കൊടുക്കുന്നു, മറ്റേ ഗ്രൂപ്പിന് നേരത്തെ പറഞ്ഞ പ്ലസീബോ, അതായത് മരുന്നല്ല പക്ഷെ മരുന്നാണെന്നുള്ള വ്യാജേന കൊടുക്കുന്നു. ഇതൊക്കെ അവരോട് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ട്രയലിലൊക്കെ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മൾ അവരോട് പറയും. ഇപ്പോൾ ഞാനിപ്പോൾ ഡിമെൻഷ്യ ട്രയലിലുണ്ട്.
അവർ ചോദിക്കും ഞങ്ങൾക്ക് ആക്ച്വൽ മെഡിസിൻ കിട്ടുമെന്ന് ചോദിക്കും, പറയും അത് പറയാൻ പറ്റില്ല, അത് എനിക്കും അറിയില്ല രോഗിക്കും അറിയില്ല ഇത് അനലൈസ് ചെയ്യുന്നവർക്കും അറിയില്ല. അതിനെയാണ് നമ്മൾ ബ്ലൈൻഡഡ് സ്റ്റഡി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എനിക്കറിഞ്ഞാൽ ഞാൻ എങ്ങാനും ബോധപൂർവം അല്ലെങ്കിലും ചിലർക്ക് കൊടുക്കുന്നു ചിലർക്ക് കൊടുക്കാതിരിക്കുന്നു അത് ഫൈനൽ റിസൾട്ടിന് ബാധിക്കും, അങ്ങനെയില്ല എനിക്കും അറിയില്ല. അത് ബ്ലൈൻഡാണ് നമ്മൾ ആ അർത്ഥത്തിൽ ഞാൻ പറയുന്നത് ബ്ലൈൻഡഡ് സ്റ്റഡിയാണ്. ഏതാണ് ടാബ്ലറ്റ് ഏതാണ് പ്ലാസിബോ അല്ലെങ്കിൽ ഇനാക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് കൊടുക്കുന്ന ആൾക്കറിയില്ല, രോഗിക്കറിയില്ല. രോഗിക്ക് അത് ഏതു വേണമെങ്കിലും ആകാം, രോഗിയെ സംബന്ധിച്ച് കിട്ടുന്നത് ആക്റ്റീവ് മെഡിസിൻ ആകാം അല്ലെങ്കിൽ പ്ലാസിബോ ആകാം, അവർക്കും അറിയില്ല. ഇവരെ പിന്നീട് പരിശോധിക്കുന്നവർക്കും അറിയില്ല. ഇപ്പോൾ ക്യാൻസറിനെ സംബന്ധിച്ചാണെങ്കിൽ ട്യൂമറിൻ്റെ സ്കാൻ എടുക്കുന്നു, അപ്പോൾ അവരുടെ മുമ്പിലുള്ള ആൾ പ്ലാസിബോ ആണോ കഴിച്ചത് ആക്ച്വൽ മെഡിസിൻ ആണോ കഴിച്ചതെന്ന് അവർക്കും അറിയില്ല. ഇതെല്ലാം അറിയാവുന്ന ഒരു സെൻട്രൽ സിസ്റ്റം ഉണ്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ടേ അത് റിവീൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബ്ലൈൻഡഡ് സ്റ്റഡിയാണത്. അങ്ങനെ പ്ലാസിബോ കിട്ടുന്നവരെയും മെഡിസിൻ കിട്ടുന്നവരെയും ഇവഞ്ച്വലി നമ്മൾ കമ്പയർ ചെയ്യുകയാണ്, രണ്ട് ഗ്രൂപ്പിലും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ട്യൂമറിൻ്റെ സൈസ് കുറയുന്നുണ്ടോ അല്ലെങ്കിൽ പെയിൻ കുറയുന്നുണ്ടോ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ കുറയുന്നുണ്ടോ, നമ്മളത് ഫൈനലി ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ രണ്ട് ഗ്രൂപ്പിലും തമ്മിലെങ്കിലും വ്യത്യാസമുണ്ടോ. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കിട്ടിയ ഗ്രൂപ്പുകാർക്ക് അസുഖം കൂടുതൽ കുറയുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻഫറൻസ് അത് ആ മരുന്നിൻ്റെ ഇഫക്റ്റാണ്, പ്ലസിബോൻ്റെ അല്ല. കാരണം പ്ലസിബോൻ്റെ ആണെങ്കിൽ മറ്റേ ഗ്രൂപ്പിലും കാണേണ്ടതാണ് അല്ലേ. പ്ലസിബോൻ്റെ ആണെങ്കിൽ രണ്ട് ഗ്രൂപ്പും ഒരേപോലെ ആയിരിക്കണം അവസാനം വരുന്നത്, അവരുടെ വേദനയും ശ്വാസം മുട്ടും ക്യാൻസറിൻ്റെ ഇതെല്ലാം ഒരേപോലെ ആയിരിക്കണം. ചിലപ്പോൾ നേരെ തിരിച്ചു ആകാം, മരുന്ന് കിട്ടുന്നവർക്ക് കൂടുതൽ സൈഡ് എഫക്ട്സ് വന്ന് അവർ ചിലപ്പോൾ പെട്ടെന്ന് മരിച്ചു പോകും, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ ഇതിൽ പലതും സ്റ്റഡി ചെയ്യും, അവർ എത്ര കാലം ജീവിച്ചിരിക്കുന്നു, എത്ര കണ്ട് അവരുടെ അസുഖങ്ങൾ മാറുന്നു, എത്ര കണ്ട് അവർക്ക് സൈഡ് എഫക്ട്സ് ഉണ്ട്, എല്ലാം ഇതിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ എന്ന് പറയുന്നതിൻ്റെ ചുരുക്കം. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ട് മോഡേൺ മെഡിസിനിൽ. അത് പറയാനാണ് ഇത്രയും പറഞ്ഞത്. ഇങ്ങനെ ഇതാണ് അതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഓഫ് എവിഡൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ മെഡിസിൻ യഥാർത്ഥത്തിൽ അത് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ആണ്. അതിന് ഒരു ജേണൽ തന്നെയുണ്ട്, എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്നുള്ള ജേണൽ പോലും. അത് അത് അത്രയും ഫോക്കസ് ഉള്ളൊരു സംഭവമാണ് ഈ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ. ഇന്ന് നിങ്ങൾക്ക് ഞാൻ 110% ഗ്യാരണ്ടി തരാം, മെഡിസിനിൽ ഉപയോഗിക്കുന്ന ഈ ക്യാപ്സ്യൂൾസ് അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് ഇതെല്ലാം ഇത്രയും റിഗറസ് പ്രോസസ്സ് ചെയ്യിക്കട്ടെ, ടെസ്റ്റ് ചെയ്ത് വരുന്ന സാധനങ്ങളാണ്. പക്ഷേ എല്ലാവരിലും ഒരേപോലെ അത് ഫലിക്കണമെന്നില്ല, ചിലർക്കില്ലാത്ത സൈഡ് എഫക്ട്സ് ചിലർക്ക് വരാം. നമ്മളെല്ലാവരും ഒരേപോലെ അല്ല, നമുക്ക് പല വ്യത്യാസങ്ങളല്ലാണ്ട് തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മെഡിസിൻസിലും കാണാം. അപ്പോൾ ഇത്രയൊക്കെ ആയിട്ടും എന്തുകൊണ്ടാണ് ഈ മോഡേൺ മെഡിസിനിലുള്ള അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു, നമ്മൾ ആയുർവേദ ഹോമിയോ അതിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇത്രയും ആയിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ ഇതിൻ്റെ പുറകെ പോകുന്നത്? മോഹൻ വൈദ്യര് നമ്മുടെ ഒരു ഇങ്ങേരുണ്ട്, നാച്ചുറോപ്പതിയുടെ ആളുണ്ട്. അപ്പോൾ ഇവരുടെ പുറകെ എന്തുകൊണ്ട് ആൾ പോകുന്നു, അതാണ് പരിശോധിക്കപ്പെടുന്നത്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ലോജിക്ക് അതൊരു സംഭവമാണ്, അതൊരു പ്രത്യേക സംഭവമാണ്, അത് നോളജല്ല. പിന്നെ ഒരു ആൾ പോയി അയാളുടെ അനുഭവം, ഇപ്പോൾ വാട്സാപ്പൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമായി, 100, 1000, 10,000 പേരെ അറിയിക്കാം. എനിക്കത് മാറിയിട്ടോ, അങ്ങേരെ അടുത്ത് പോയാൽ മതി, അത് മാറും. ഇതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ആളുകൾ കേൾക്കുന്നു, അടുത്ത ആളുകൾ പോകുന്നു. അതെന്താ പാണനിസം അല്ലേ, പാണൻ്റെ ഒരു കഥയുണ്ടല്ലോ, പറഞ്ഞു പറഞ്ഞിങ്ങനെ കുറേ പേര് പറയുമ്പോൾ ആരായാലും ചിലപ്പോൾ ഒന്ന് വീണു പോകും. പണ്ട് ഒരാൾ ഒരു ആടിനെ കൊണ്ട് പോകുമ്പോൾ ഒരു ജംഗ്ഷനിലെത്തി, അപ്പോൾ അവർ ചോദിച്ചു, ഈ പട്ടിനെ കൊണ്ട് നിങ്ങളങ്ങടെ പോകണേന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ഇവർക്കെന്താ കണ്ണ് കണ്ടുകൊണ്ട് കൂടെ, ഇത് പട്ടിയല്ലല്ലോ ആടല്ലേ എന്ന് ചോദിച്ചു. പുള്ളി ഇവരെ ദേഷ്യം വന്നു, പോയി അടുത്ത ജംഗ്ഷനിലെത്തി. ഇപ്പോൾ അവരും ചോദിച്ചു, നിങ്ങൾ നല്ല ഒരു നായ്ക്കുട്ടിയാണല്ലോ, എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ആൾക്ക് പിന്നെ ഇത് എന്താ ഇത് ഇവരിങ്ങനെ രണ്ടാമത്തെ കൂട്ടരും ഇത് പട്ടിയാണെന്ന് പറയുന്നത് എന്താ, ഞാൻ നല്ലൊരു ആടിനെ കൊണ്ട് പോയിട്ട് അവരും പറയുന്നത് പട്ടിയാണെന്ന്. പക്ഷേ പുള്ളിക്ക് വേറൊന്നും തോന്നിയില്ല, നല്ല ബോധ്യമുണ്ടല്ലോ ആടിനെ കൊണ്ടാണ് പോകണേ. ആ മൂന്നാമത്തെ ജംഗ്ഷനിലെത്തി അവരും ചോദിച്ചു, ഓ പട്ടി ഇത് എവിടെ നിന്ന് കിട്ടി. അപ്പോൾ ആളൊന്ന് ഇളകി, പതുക്കെ പുള്ളി ഒന്ന് നോക്കി, ഇതെന്താ ഇത്, ഇനി ആടിന് പട്ടിയുടെ വല്ല ഇതുണ്ടോ, ശരീരം വല്ല ഇതുണ്ടോ, ഒന്നുമില്ല ആട് തന്നെ. പുള്ളി വീണ്ടും യാത്ര തുടരുന്നു.
വീണ്ടും ആളുകൾ ചോദിച്ചു, ഏയ് ഈ പട്ടി എങ്ങോട്ടാണ് പോണ്? പിന്നെ പറഞ്ഞു പറഞ്ഞ ആൾ എന്നെ അത് വിശ്വസിച്ചു അത് പട്ടിയാണ്. അങ്ങനെ മനുഷ്യൻ്റെ ആ ഒരു ഇത് കുറച്ച് കഴിയുമ്പോൾ അൺസ്റ്റേബിളാകാം ആ ബോധ്യങ്ങളൊക്കെ. തുടക്കത്തിലുള്ള വിശ്വാസങ്ങളോ വ്യൂസോ ആവില്ല. പിന്നീട് സജസ്റ്റബിലിറ്റി, അതിൽ ഹിപ്നോട്ടിസം ഒരു ഇതാണ്, വളരെ സജസ്റ്റബിളായ ആളുകളെ പെട്ടെന്ന് ഹിപ്നോട്ടിസ് ചെയ്യാം. നമ്മുടെ നാട്ടിൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കൾച്ചർ അനുസരിച്ച് നമുക്കൊരു കളക്റ്റീവ് മൈൻഡാണ്, ഇൻഡിവിജ്വാലിറ്റി അല്ല, കളക്റ്റീവ് മൈൻഡാണ്. ഇവിടുത്തെ സൊസൈറ്റിയിൽ തന്നെയല്ല, ഇൻഡിവിജ്വൽ, ഓരോ ഇൻഡിവിജ്വലിനും ആ ഒരു സെൽഫ് വർത്തും സെൽഫ് റെസ്പെക്റ്റും ഉണ്ട്. അവൻ ഇത് കണ്ടു കഴിഞ്ഞാൽ അവൻ ചോദിക്കും ഇത് എവിടെ നിന്ന് കിട്ടിയതിൻ്റെ സോഴ്സ്, എന്താണ് ഇതിൻ്റെ എവിഡൻസ്. നാട്ടിൽ അങ്ങനെയല്ല, ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരേ ഇതിൽ പോവുകയാണ്. ഒരു കളക്റ്റീവ് മൈൻഡിൻ്റെ സൊസൈറ്റിയാണ് അവിടെ ഉള്ളത്. പിന്നെ ഒന്ന്, ഈ അസുഖങ്ങൾ വരുമ്പോൾ ആരും സമ്മർദ്ദത്തിലാവും, ആങ്ഷ്യസ് ആവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ മുങ്ങിച്ചാവാൻ പോകുന്നതിനും കച്ചിത്തുരുമ്പെന്ന് പറഞ്ഞ പോലെ എവിടെയാണ് ഒരു ട്രീറ്റ്മെൻറ്റ്, പ്രത്യേകിച്ച് ഇപ്പോൾ ക്യാൻസറൊക്കെ ഒരു അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ട്രീറ്റ്മെൻറ്റ് ഇല്ലയെന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ ജീവനിൽ കൊതിയുണ്ടാവും, എല്ലാവരും അങ്ങോട്ട് പോവും. ആര് ഇപ്പോൾ ഹോമിയോ അവിടെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ അങ്ങോട്ട് പോവും. അത് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സ്വാഭാവികമാണ്, നമ്മൾ ആരായാലും ചെയ്തു പോവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയെ ശരിക്കും പറഞ്ഞാൽ ഇവർ ചൂഷണം ചെയ്യുകയാണ്. ആ ഒരു മനുഷ്യൻ്റെ ദൗർബല്യത്തെ ചൂഷണം ചെയ്യുകയാണ് ഈ സമാന്തര ചികിത്സയിലുള്ള പലരും. ലാസ്റ്റായിട്ട് പറയാനുള്ളത്, സയൻസ് പഠിക്കുന്നവരുണ്ട് നമ്മുടെ എല്ലാ ക്ലാസ്സുകളിലൊക്കെ, കുട്ടികളെയൊക്കെ സയൻസ് നാട്ടിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. കണ്ടമാനം വിജ്ഞാനം അവർക്ക് കിട്ടുന്നുണ്ട്, സയൻസിനെ പറ്റിയുള്ള നോളജ് കിട്ടുന്നുണ്ട്. പക്ഷേ സയൻറ്റിഫിക് തിങ്കിങ്, റാഷണൽ തിങ്കിങ്, അത് ഡിഫറെൻ്റാണ്. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം, അതിലും ബ്രെയിനിൽ വേറെ സർക്യൂട്ട്സ് തന്നെ വേണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു വീഡിയോയിൽ കണ്ടല്ലോ, ഇപ്പോൾ ലിംബിക് കോർട്ടെക്സ്, ബ്രെയിനിൽ ഓരോന്നിനും ഓരോ സീറ്റ് ഉണ്ട്, ഓരോന്നിനും ഓരോ സീറ്റ് ഉണ്ട്. ലിംബിക് കോർട്ടെക്സ് അത് ഇമോഷൻസിനുള്ളതാണ്. ഫ്രണ്ടൽ ഭാഗം, ഫ്രണ്ട്, ബ്രെയിൻ്റെ ഫ്രണ്ട്, അത് കുറേ കൂടിയും നമ്മുടെ ഇൻ്റലക്ച്വൽ ഇതിനു വേണ്ടിയുള്ളതാണ്. മെമ്മറിക്കൊരു ഭാഗം, റാഷണലായിട്ട് ചിന്തിക്കാനും വേറൊരു ഭാഗമുണ്ട്. പിന്നെ ഈ വൈദ്യശാസ്ത്രത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ, രോഗിയല്ല ചികിത്സിക്കുന്നത്, രോഗിയെ രോഗത്തെയാണ്, രോഗലക്ഷണങ്ങളെയാണ്. പിന്നെ ഡോക്ടർമാർക്കൊരു ഹോളിസ്റ്റിക് വ്യൂ ഇല്ല, ശുദ്ധ അസംബന്ധങ്ങളാണ് ഇതെല്ലാം. വാസ്തവത്തിൽ മോഡേൺ മെഡിസിനിൽ ഇതെല്ലാം പറയുന്നുണ്ട്. അതാ അതിൻ്റെ മെഡിസിൻ ഈസ് നോട്ട് ജസ്റ്റ് സയൻസ് എന്നാണ് ഞങ്ങളെയൊക്കെ എപ്പോഴും പഠിപ്പിച്ചിട്ടുള്ളത്. മെഡിസിൻ ഈസ് ആൻ ആർട്ട്. കാരണം ഒരു രോഗി, അയാൾക്കൊരു രോഗം വരുമ്പോൾ ഇതെല്ലാം നമ്മൾ ചിന്തിക്കാനൊക്കെ പഠിപ്പിക്കുന്നതും നമ്മൾ ചെയ്യുന്നതുമാണ്. എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനിപ്പോൾ കറക്റ്റ് ഉത്തരം പറയാൻ പറ്റില്ല. ഒരാൾ രോഗിയാകുമ്പോൾ അയാളിൽ വരുന്ന മാറ്റങ്ങൾ നമുക്കറിയാം. പോലെ പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അയാളുടെ ഫാമിലിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു, ജോലിക്ക് പോകാതെ വരുന്നു, വരുമാനമില്ല, അയാൾക്ക് സൊസൈറ്റിയിൽ ഒരു പ്രാതിനിധ്യമില്ല, റെപ്രസെൻറ്റേഷൻ ഇല്ല, അയാളുടെ റൊട്ടീൻ ദിനചര്യകൾ മുടങ്ങുന്നു. സാധാരണ രീതിയിൽ രാവിലെ എണീക്കുമ്പോൾ കുട്ടികളെ റെഡിയാക്കുന്നു, അവരെ സ്കൂളിൽ കൊണ്ടുവന്നാക്കുന്നു, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആ വ്യക്തി രോഗം ബാധിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അതെല്ലാം താളം തെറ്റുന്നു. മറിച്ച് അയാളിലുള്ളത് ആശങ്കകൾ, ഭാവിയെപ്പറ്റിയുള്ള പ്രതീക്ഷകളെല്ലാം ഇരുളടഞ്ഞ ഒരു ഇതായി മാറുകയാണ്. അങ്ങനെയുള്ള രോഗിയെ മനസ്സിലാക്കാൻ സത്യത്തിൽ മോഡേൺ മെഡിസിനിൽ അതിൻ്റെ ഭാഗമാണത്. ഈ എറിക് കാസിൽ എഴുതിയിട്ടുള്ള വലിയൊരു ആർട്ടിക്കിൾ, എനിക്ക് മറ്റേ ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിനിൽ 1982 പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ബുക്കിൻ്റെ ഒരു ഒരു ഷോർട്ട് ഫോ ഒരു വേർഷൻ, ദ നേച്ചർ ഓഫ് സഫറിങ് ആൻഡ് ഗോൾസ് ഓഫ് മെഡിസിൻ എന്നാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പേഴ്സൺ ഇൻ എ പേഷ്യൻ്റ് എന്നാണ്. അതായത് രോഗിയിലുള്ള മനുഷ്യൻ, ആ രോഗിയിലുള്ള മനുഷ്യനെ പറ്റി അദ്ദേഹം ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ അയാൾ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ഭക്ഷണം കഴിക്കുന്നു, കൈ കഴുകുന്നു, വസ്ത്രങ്ങൾ ചെയ്യുന്നു, കമ്പ്യൂട്ടർ നോക്കുന്നു, വായിക്കുന്നു, മറ്റുള്ളവർ സംസാരിക്കുന്നു, ഇതെല്ലാം ഒരു രോഗത്തിൻ്റെ അവസ്ഥയിൽ ഡിസ്റ്റർബ്ഡ് ആകുന്ന ആ ഒരു അവസ്ഥയെപ്പറ്റി അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അപ്പോൾ കമ്പാഷനും എമ്പതി
ഈ സമാന്തര ചികിത്സകൾ നടക്കുന്നവർക്ക് എമ്പതി എന്ന് അവർ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. എന്താണ് എമ്പതി എന്നുള്ളത്? സിമ്പതി അല്ല എമ്പതി. എമ്പതി എന്ന് പറഞ്ഞ രോഗി ഏതവസ്ഥയിലാണെന്ന് മനസ്സിലാക്കലാണ്. ഐ ഹോളിസ്റ്റിക് വ്യൂ. ഇതൊന്നും സമാന്തര ചികിത്സകരുടെ കുത്തകയല്ല. ഇതൊന്നും ഇത് ഹിപ്പോക്രാറ്റിസിൻ്റെ കാലം മുതലേ മോഡേൺ മെഡിസിനിൽ പഠിപ്പിക്കുന്നതും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതുമായ കാര്യങ്ങളാണ്. ഇതാണ് ഈ നമ്മുടെ മോഡേൺ മെഡിസിൻ്റെ ഏറ്റവും ആധികാരികമായ ഒരു ഗ്രന്ഥമാണ് ഹാരിസൺസിൻ്റെ ഇൻറ്റേർണൽ മെഡിസിൻ എന്ന് പറയുന്ന ഒരു പുസ്തകം. അതിൽ പറയുന്ന ഒരു കാര്യമാണ്, ഒരു ഒരു ഫിസിഷ്യനാകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു മഹത്തായൊരു കർമ്മമാണ്. ഇപ്പോൾ പലർക്കും ഇപ്പോൾ പബ്ലിക്കിലുള്ള ആളുകൾക്കൊക്കെ ഇപ്പോൾ ജി പിനെ പോയി കണ്ടു, അവർക്ക് പലർക്കും ഒരു നിസ്സാര ഒരു കാര്യം പോയില്ല. കാരണം ഡോക്ടർ ചോദിക്കും പനിയുണ്ടോ എപ്പോഴാണ് തുടങ്ങിയത്, അപ്പോൾ അവർ കുറേ കഴിയുമ്പോൾ പറയും ആ അവർ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു പാരസെറ്റമോൾ എത്തുന്നത്, ഇതിപ്പോൾ ആർക്കാ പ്രയാസം, എനിക്ക് ചെയ്തു കൂടിയത്, ഇത്ര വലിയ കാര്യമാണോ? പക്ഷെ അവർ മനസ്സിലാക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് പനി വൈകുന്നേരങ്ങളിൽ പനിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം നിസ്സാര ചോദ്യമാണ് പബ്ലിക്കിനെ സംബന്ധിച്ച്. പക്ഷേ ഒരു ഫിസിഷ്യനെ സംബന്ധിച്ച് അത് കണ്ടമാനം വെയിറ്റുള്ളൊരു ചോദ്യം. കാരണം പനി വൈകുന്നേരങ്ങളിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ അത് ട്യൂബർക്ലോസിസിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് പലപ്പോഴും നമ്മൾ സംശയിക്കേണ്ടത്. ശ്വാസമുട്ട് കിടക്കുമ്പോഴാണോ ഇരിക്കുമ്പോഴാണോ? സാധാരണ രോഗിനെ സംബന്ധിച്ച് അതിലൊരു ചോദ്യത്തിൽ വലിയ ഇതൊന്നുമില്ല. ആ അതായത് ശ്വാസമുട്ടുണ്ടോയെന്ന് ചോദിച്ച് കിടക്കുമ്പോഴാണോ ഇരിക്കുമ്പോഴാണോ അത്രയേ ഉള്ളൂ. പക്ഷെ മെഡിസിനിൽ അതല്ല. കിടക്കുമ്പോൾ ശ്വാസമുട്ട് കൂടുകയാണെങ്കിൽ അത് ഹൃദയത്തിൻ്റെ സ്തംഭിക്കുന്ന അവസ്ഥയാണത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ആ ശ്വാസമുട്ട് കൂടുന്നത്. എഴുന്നേൽക്കുമ്പോൾ കുറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളെങ്കിൽ അതിലൊരുപാട് അർത്ഥങ്ങളുണ്ട്. മാത്രമല്ല ഓരോ രോഗിക്കും രോഗം ഓരോ തരത്തിലായിരിക്കും. അതിനെല്ലാം നമ്മൾ ഇൻഡിവിജ്വലൈസ് ചെയ്ത് എപ്പോൾ ട്രീറ്റ് ചെയ്യണം, എപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, എപ്പോൾ വെയിറ്റ് ചെയ്യാം, ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്തൊരു ജഡ്ജ്മെൻറ്റിൽ എത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോർട്ടിലെ ജഡ്ജിമാർക്ക് പോലും അത്രയും ഒരു ഇൻ്റലക്ച്വൽ എക്സസൈസ് ഉണ്ടെന്ന് തോന്നണില്ല. അത്രയും ഒരു ഹാർഡ് കോർ എക്സസൈസാണ് ഫിസിഷ്യൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, പേഷ്യൻസ് എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് ഡാമേജ്ഡ് ഓർഗൻസ് ഓർ ഡിസ്റ്റർബ്ഡ് ഫങ്ഷൻസ്, ദ ആർ ഹ്യൂമൻസ്, ദ ആർ ഹോപ്പ്ഫുൾ ആൻഡ് ദ സീക്ക് റിലീഫ്, ഹെൽപ്പ് ആൻഡ് റീഅഷുറൻസ്. ഇതൊക്കെ മോഡേൺ മെഡിസിൻ്റെ ഭാഗമാണ്. ഇവർ ഈ സമാന്തര ചികിത്സകരുടെ പ്രചാരണം കേട്ടാൽ തോന്നുന്നു ഇതൊന്നും മോഡേൺ മെഡിസിനിൽ ഇല്ലാന്ന് തോന്നുന്നു. കാരണം അവർ ആ രീതിയിലല്ല അതിനെ പ്രചരിപ്പിക്കുന്നത്. പിന്നെ സയൻസിൻ്റെ പോരായ്മ അദ്ദേഹം പറയുന്നുണ്ട്. സയൻസിനറിയാം അതിനെല്ലാം അറിയില്ല എന്നുള്ളത്, ശാസ്ത്രത്തിന് അതിൻ്റെ പരിമിതികളെ അറിയാം. അദ്ദേഹം പറയുന്ന കാര്യം വളരെ റെലവൻ്റ് ആണ്. അതിൽ നിന്നാണ് ഈ തരത്തിലുള്ള ആളുകൾ പ്രചരണം നേടുന്നത്, ഈ സമാന്തര ചികിത്സകർ. അപ്പോൾ ഈ ആയുർവേദം, ഹോമിയോ, നാച്ചുറോപ്പതി, സിദ്ധ, യുനാനി, ഇതിലേക്കൊക്കെ പോകുന്നതിൻ്റെ പിറകിൽ ഒരുപാട് യുക്തിയിലുള്ള പിഴവുകളുണ്ട്, ലോജിക്കൽ എറേഴ്സ്, ഫാലസീസ്. ഈ ഒരു ആർട്ടിക്കിൾ അതിനെപ്പറ്റിയാണ്. അത് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, അതിന് ഈ ഇത് ലാറ്റിൻ ആണെന്ന് പറഞ്ഞല്ല, ആ ഒരു അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വേറെ ഏത് ഭാഷയിലാണ്, ആർഗ്യുമെൻറ്റം അറ്റ് പോപ്പുലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനം ആളുകൾ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ശരിയാവാതിരിക്കാൻ വഴിയില്ല. അതാണ് ആ യുക്തി. ഒരുപാട് പേര് പോകുന്നു, അതുകൊണ്ടത് ശരിയാവും. അതാണ് ആ യുക്തിയുടെ പിഴവ്. വാസ്തവത്തിൽ ഒരു കാര്യത്തിൻ്റെ ശരിയും തെറ്റും തീരുമാനിക്കുന്നത് എത്ര പേര് പോയി ചെയ്യുന്നു എന്നുള്ളതല്ല. അത് തെറ്റായൊരു കാര്യം 1000 പേരല്ല 1 കോടി ആളുകൾ ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയായിരിക്കും. രണ്ടാമത്തത് പോസ്റ്റ് ഹോക്ക് എർഗോ പ്രോപ്റ്റർ ഹോക്ക്. അത് ആ മരുന്ന് കഴിച്ചപ്പോൾ എനിക്ക് മാറി കിട്ടോ, ആൾ പറയും അത് നിനക്ക് മാറും, എല്ലാവർക്കും മാറും. ആ ഒരു പിഴവുണ്ട് അവിടെ. എന്നാൽ ഓരോരുത്തർക്കും ഓരോ രോഗത്തിൻ്റെ ഓരോ ഇതിലായിരിക്കാം എന്നുള്ളതല്ല അവിടെ കണക്കിലെടുക്കുന്നത്. സെലക്റ്റീവായിട്ടുള്ള അബ്സ്ട്രാക്ഷൻ, അതായത് ഈ മെഡിസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം, അതായത് ഓഷ്യൻ പോലെ വാസ്റ്റായിട്ടുള്ള മെഡിസിനിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം അടർത്തിയെടുത്തിട്ട് അതാണ് അപ്പടി മെഡിസിൻ, കുറച്ച് സൈഡ് എഫക്റ്റുകൾ മാത്രമായിട്ട് ഇങ്ങോട്ട് എടുക്കും, എന്നിട്ട് പറയും ഇത് അപ്പടി പ്രശ്നമാണെന്ന് പറയും. അതായത് ഒരു ഒരു ഭാഗം മാത്രം സെലക്റ്റീവായിട്ട് എടുക്കുക, ലാർജർ ഹോളിനെ ഇഗ്നോർ ചെയ്യുക. ഈ മെഡിസിൻ്റെ ഫൗണ്ടേഷൻ, മോഡേൺ മെഡിസിൻ്റെ
ഫൗണ്ടേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ ആണ്. അതായത് ഒരു മരുന്ന് കഴിച്ചാൽ സൈഡ് എഫക്ട്സ് ഉണ്ടാകും, സൈഡ് എഫക്ട്സ് ഇല്ലാത്ത മരുന്നിന് ഇഫക്ട്സ് ഉണ്ടാവാൻ വലിയ ന്യായമില്ല, വളരെ അപൂർവം മാത്രമേ അങ്ങനെ മറിച്ച് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ സൈഡ് എഫക്ട്സും ബെനിഫിറ്റും കമ്പയർ ചെയ്ത് ബെനിഫിറ്റ്സ് ആണ് സൈഡ് എഫക്ട്സിനേക്കാൾ കൂടുതൽ എന്ന് വരുന്ന ഒരു അവസ്ഥ, ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത്. സമാന്തര ചികിത്സക്കാർക്ക് അങ്ങനെയൊന്നുമില്ല, എല്ലാ മരുന്നും എല്ലാ അസുഖങ്ങൾക്കും എപ്പോഴും ഫലപ്രദമാണെന്നാണ് അവരുടെ വെപ്പ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായ ഒരു കഥയും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരാളുണ്ടായിരുന്നു, പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലാസ്റ്റ് സ്ലൈഡാണ്, ഒരു സ്ഥലത്ത് പോയിട്ട് അവരെ ആൾ ഫ്രഞ്ച് പഠിപ്പിക്കും, ഫ്രഞ്ച്. അപ്പോൾ കുറച്ച് പൈസയൊക്കെ മേടിക്കും ഒരു കോഴ്സ്, ഫ്രഞ്ച് പഠിക്കുന്ന താല്പര്യമുള്ളവർക്ക് അവിടെ ആളുടെ അടുത്ത് പോയി ഫ്രഞ്ച് പഠിക്കാം, കുറച്ച് ഫീസ് കൊടുത്താൽ മതി. വേറെ നാട്ടിൽ ചെന്ന് പുള്ളി ഇംഗ്ലീഷ് അധ്യാപകന്മാരെ പുള്ളി ഇത് പഠിക്കും, അത് സ്പാനിഷ് പഠിപ്പിക്കും, താല്പര്യമുള്ളവർക്ക് അത് പഠിക്കാം. ഇനി വിദേശത്ത് നിന്ന് സായിപ്പുമാർ വരുമ്പോൾ അവരെ സാൻസ്ക്രിറ്റ് പഠിപ്പിക്കും. ഇപ്പം നിങ്ങളിൽ ആരെങ്കിലും ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ എൻ്റെ മാൻഡറിൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആരാധിക്കല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കേട്ടിരിക്കാൻ നിർത്തിയുള്ളൂ. പക്ഷെ ഇദ്ദേഹം ഈ സംഭവം സത്യത്തിൽ ഈ പഠിപ്പിക്കുന്ന ഇദ്ദേഹത്തിനും അറിയില്ല സ്പാനിഷ് എന്താന്ന്, കേൾക്കണവർക്കും അറിയില്ല. അതാണ് സംഭവിച്ചത്. പക്ഷെ ഈ സ്പാനിഷ് ഭാഷ അറിയാവുന്ന ഒരാളാണ് ഇത് കേൾക്കണമെങ്കിലോ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഈ മോഹൻ വൈദ്യരും ഇങ്ങനെയുള്ളവരുടെ ഒരു അവകാശവാദം എല്ലാത്തിനും ക്യൂർ. ഓക്കെ, അപ്പോൾ ഒരു ഒരു ചെറിയൊരു കോട്ടാണത്, ഇത് ഇഡിയറ്റ്സ് വിൽ നോ, സോറി ഇഡിയറ്റ്സ് നോ. അപ്പോൾ ഈ അറിവില്ലാത്തവൻ്റെ വിചാരം ഇയാളെന്തോ മഹാനൊരു ജീനിയസാണെന്നാണ്, ഭയങ്കര ജീനിയസാണ് ഇയാളെന്നുള്ളതാണ്. പക്ഷെ വിവരമുള്ളവനറിയാം അതിലെന്താ സംഭവിക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് ഇതിൽ പെടും എന്നുള്ളത് അത് നിങ്ങൾക്ക് തന്നെ വിട്ടുവന്നിരിക്കുന്നു, നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഈ ചികിത്സാരംഗം വളരെ വലിയൊരു പ്രതിസന്ധിയെ കൂടിയാണ് കടന്നു പോകുന്നത് ദിനം പ്രതി. ഇപ്പോൾ ഇന്നലെ കേട്ടു ഡെങ്കിപ്പനിക്ക് എന്തോ ഒരു മരുന്ന് കണ്ടുപിടിച്ചെന്നും പറഞ്ഞ് നാട്ടിൽ ഇതുണ്ടായപ്പോൾ ജോസഫ് ഒരു ഇതെന്ന് ഒരു നോട്ടീസ് കാണിച്ചിരുന്നു. ഇപ്പോൾ കേരള ഗവൺമെൻറ് അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ തെളിവ് എന്താണ് അല്ലെങ്കിൽ അതെന്താണെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം ഇതിൻ്റെ റെഗുലേഷൻ ഇല്ല നമ്മുടെ നാട്ടിൽ, റെഗുലേറ്റിംഗ് അതോറിറ്റീസ് ഇതിൽ പരാജയപ്പെടുകയാണ്. മനുഷ്യൻ്റെ ആരോഗ്യമാണ് അവൻ്റെ ജീവനാണ്, ഇതൊക്കെ വെച്ചിട്ട് പന്താടുമ്പോഴും റെഗുലേറ്റിംഗ് അതോറിറ്റീസിനൊരു പിടുത്തമില്ല. ഇപ്പം ഇവിടെയൊക്കെ ആണെങ്കിൽ ആ കാര്യത്തിൽ കുറച്ചും കൂടിയൊക്കെ സിറ്റിസൻസിൻ്റെ ആരോഗ്യവും ജീവനുമാണ്, അവർ കുറച്ചും കൂടിയും ആ കാര്യത്തിൽ റെഗുലേഷൻസ് മുന്നോട്ട് വയ്ക്കുന്നവരാണ്. ദാറ്റ്സ് ഓൾ ഫ്രം മീ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് ദിസ് ഈവനിങ്. ഗുഡ് നൈറ്റ്.